ഇനി നമുക്ക് നാം കോറൽ ഡ്രോയിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്തോ ആയ ഒരു ഇമേജിന് വിവിധ തരത്തിലുള്ള ആകർഷണങ്ങളായ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് കോറൽ ഡ്രോയിൽ ഒരു ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള എഫക്റ്റുകൾ ഇവിടെ മെനു ബാറിൽ എഫക്ട്സ് എന്ന മെനുവിലാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് എഫക്ട് എന്ന മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്, ട്രാൻസ്ഫോം, കറക്ഷൻ, ആർട്ടിസ്റ്റിക് മീഡിയ, ബ്ലെൻഡ്, എൻവലപ്പ്, എസ്ക്രൂഡ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള എഫക്റ്റുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവയിൽ ആദ്യമായി അഡ്ജസ്റ്റ് എന്ന മെനുവിലുള്ള എഫക്റ്റുകളെ പരിചയപ്പെടാം. നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിന്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ കളർ, സാച്ചുറേഷൻ, ഗാമ എന്നിവയെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് അഡ്ജസ്റ്റ് എന്ന മെനുവിലുള്ള എഫക്റ്റുകൾ നാം ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നാം ഡോക്യുമെന്റിൽ ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ എഫക്ട് മെനുവിലുള്ള എഫക്റ്റുകൾ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. നമുക്ക് അതിനായി ഈ ഡോക്യുമെന്റിലുള്ള ഇമേജ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട് മെനുവിലെ അഡ്ജസ്റ്റ് എന്ന എഫക്ട് സെലക്ട് ചെയ്യാം. അഡ്ജസ്റ്റ് എന്ന മെനുവിലെ ഏതാനും എഫക്റ്റുകൾ ഇപ്പോൾ ഹൈഡ് ആയി കിടക്കുന്നതായി കാണാം. കാരണം നാം സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു വെക്ടർ ഇമേജ് ആണ്. ഈ ഹൈഡ് ആയി കിടക്കുന്ന എഫക്റ്റുകൾ നമുക്ക് കോറൽഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജുകളിൽ മാത്രമേ അപ്ലൈ ആകുകയുള്ളൂ. നമുക്ക് അതിനായി ഈ ഡോക്യുമെന്റിലേക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിവിടെ നിന്നും ഇഷ്ടമുള്ള ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് ഈ ഡോക്യുമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഇമ്പോർട്ട് ചെയ്ത ഈ ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട് മെനുവിൽ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ഓപ്ഷനിലുള്ള എല്ലാ എഫക്റ്റുകളും ആക്റ്റീവ് ആയിരിക്കുന്നതായി കാണാം. ഇവയിൽ നമുക്ക് ആദ്യമായി കോൺട്രാസ്റ്റ് എൻഹാൻസ്മെന്റ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട് മെനുവിൽ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിലെ കോൺട്രാസ്റ്റ് എൻഹാൻസ്മെന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് എൻഹാൻസ്മെന്റ് എന്ന എഫക്റ്റിന്റെ ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ വിൻഡോയിൽ നിന്നുകൊണ്ട് നമുക്ക് നാം സെലക്ട് ചെയ്ത ഇമേജിന്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ വിൻഡോയുടെ ഏറ്റവും മുകളിലായി കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വിൻഡോയെ നമുക്ക് പ്രിവ്യൂ കാണത്തക്ക വിധത്തിൽ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതിനായി നമുക്കിപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ഈ പ്രിവ്യൂ വിൻഡോയിൽ നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ് എൻഹാൻസ്മെന്റ് വിൻഡോയുടെ ഏറ്റവും മുകളിലായി നമുക്ക് ഐഡ്രോപ്പർ സാമ്പിളിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഇവിടെ കാണുന്ന ഈ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൽ നിന്നും ഒരു നിശ്ചിത പൊസിഷനിലെ കളർ സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് ഈ ഇമേജിന്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്കിപ്പോൾ ഈ ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇമേജിന്റെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് നാം സെലക്ട് ചെയ്ത ആ ഭാഗത്തെ കളറിനനുസരിച്ച് ഈ ഇമേജിന്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതായി കാണാം. ശ്രദ്ധിക്കുക, നാം ഈ വിൻഡോയിൽ വരുത്തിയ മാറ്റം ഇവിടെ ഈ ഓപ്ഷൻസ് വിൻഡോയിൽ റൈറ്റ് സൈഡിലായുള്ള ഈ മോണിറ്ററിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള മോണിറ്ററിൽ നോർമൽ ഇമേജും റൈറ്റ് സൈഡിലുള്ള മോണിറ്ററിൽ നാം ഇപ്പോൾ എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത ഇമേജുമാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ചാനലിനനുസരിച്ചും കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് RGB കളർ മോഡിലുള്ള ഒരു ബിറ്റ്മാപ്പ് ഇമേജ് ആണ്. അതിനാൽ ഇവിടെ നമുക്ക് മൂന്ന് ചാനലുകളെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ശ്രദ്ധിക്കുക, ഇവയിൽ നമുക്ക് ഇഷ്ടമുള്ള ചാനൽ സെലക്ട് ചെയ്ത് ആ ചാനലിനനുസരിച്ച് ഈ ഇമേജിന്റെ കോൺട്രാസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗാമ അഡ്ജസ്റ്റ്മെന്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇമേജിന്റെ ഗാമ അമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്കത് ഈ വിൻഡോയിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ കോൺട്രാസ്റ്റ് എൻഹാൻസ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിൻഡോയുടെ മുകൾ ഭാഗത്തായുള്ള ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എഫക്ട് വിൻഡോയിലുള്ള മറ്റ് എഫക്റ്റുകളും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഈ വിൻഡോയിൽ കോൺട്രാസ്റ്റ് എഫക്റ്റ് നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ എഫക്റ്റ് നാം സെലക്ട് ചെയ്ത ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന മെനുവിലുള്ള ലോക്കൽ ഇക്വലൈസേഷൻ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിന്റെ കളർ വാല്യൂസ് ഇക്വലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക,
ഈ വിൻഡോയുടെ മുകളിലായുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ വിൻഡോയെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ വിൻഡോയിൽ നമുക്ക് നാം വരുത്തുന്ന മാറ്റങ്ങൾ പ്രിവ്യൂ കാണുന്നതിന് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇക്വലൈസേഷന്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ നമുക്ക് ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ ഡ്രാഗ് ചെയ്ത് ടൈപ്പ് ചെയ്തും നമുക്ക് ഇക്വലൈസേഷന്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് റൈറ്റ് സൈഡിലായുള്ള വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ ഒരേപോലെ നമുക്ക് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നതിനായി ഇവിടെ ഈ ഓപ്ഷന്റെ റൈറ്റ് സൈഡിലായുള്ള ഈ ലോക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ലോക്ക് സിമ്പിൾ ആക്ടീവ് ചെയ്തപ്പോൾ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ നമുക്ക് ഒരേപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഈ മോണിറ്ററിൽ, ലെഫ്റ്റ് സൈഡിലായുള്ള മോണിറ്ററിൽ ഒറിജിനൽ ഇമേജും റൈറ്റ് സൈഡിലായുള്ള മോണിറ്ററിൽ നാം ഇപ്പോൾ മാറ്റം വരുത്തിയ ഇമേജും കാണാവുന്നതാണ്. നമുക്ക് ഒരു ഇമേജിനെ മാറ്റം വരുത്തിയ ശേഷം ആ ഇമേജിനെ പൂർവ്വസ്ഥിതിയിൽ കാണുന്നതിനായി ഇവിടെ റീസെറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് പൂർവ്വസ്ഥിതിയിൽ നമുക്ക് ഈ വിൻഡോയിൽ കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ വിൻഡോയിൽ നമുക്ക് ഇമേജിന്റെ ഇക്വലൈസേഷൻ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് അത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് അഡ്ജസ്റ്റ് മെനുവിലെ സാമ്പിൾ ടാർഗറ്റ് ബാലൻസ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. അതിനായി നമുക്ക് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിന്റെ ഒരു നിശ്ചിത പോർഷനിൽ നിന്നും കളർ സെലക്ട് ചെയ്യുന്നതിനും അതനുസരിച്ച് നമുക്ക് ഈ ഇമേജിന്റെ മൊത്തത്തിലുള്ള കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ചാനലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമേജിന്റെ കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ നാം ഈ വിൻഡോയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ സാമ്പിൾ, ടാർഗറ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിനടുത്തായുള്ള ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്കിവിടെ പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ വന്ന മാറ്റം ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൽ നിന്നും സാമ്പിൾ കളർ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഈ ടാർഗറ്റ് എന്ന ഓപ്ഷനിൽ ഉള്ള ഈ പാലറ്റിൽ നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ മിക്സർ വിൻഡോ ഓപ്പൺ ചെയ്ത് ടാർഗറ്റ് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. നാം സെലക്ട് ചെയ്യുന്ന ടാർഗറ്റ് കളറിനനുസരിച്ച് നാം ആക്ടീവ് ആക്കിയിരിക്കുന്ന ഇമേജിന്റെ കളർ ബാലൻസ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നാം ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ ഡോക്യുമെന്റിൽ പ്രിവ്യൂ കാണുവാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ ഈ ഡോക്യുമെന്റിൽ നമുക്ക് പ്രിവ്യൂ കാണാവുന്നതാണ്. ഇങ്ങനെ സാമ്പിൾ, ടാർഗറ്റ് ബാലൻസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൽ ഒരു നിശ്ചിത പോർഷനിൽ നിന്നും സെലക്ട് ചെയ്ത കളറും ഇവിടെ ടാർഗറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നാം സെലക്ട് ചെയ്ത കളറും തമ്മിൽ നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ എഫക്റ്റ് നാം സെലക്ട് ചെയ്ത ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിലെ ടോൺ കർവ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. ഈ ടോൺ കർവ് എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിലെ കളർ ടോൺ, ഷാഡോ, ഹൈലൈറ്റ് എന്നിവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ചാനൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒരു നിശ്ചിത ചാനൽ സെലക്ട് ചെയ്ത് ആ ചാനലിന്റെ കളർ ടോൺ, ഹൈലൈറ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ വിൻഡോയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കർവ് കാണാവുന്നതാണ്. നമുക്ക് ആ കർവിൽ ഇതുപോലെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഇമേജിന്റെ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ആ നിശ്ചിത ചാനലിന്റെ കളർ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാം മാറ്റം വരുത്തിയ ശേഷം ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നാം വരുത്തിയ മാറ്റം പ്രിവ്യൂ കാണുവാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്ക് ഇവിടെ ഈ വിൻഡോയുടെ മുകളിലായുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വിൻഡോയെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ കർവ് സ്റ്റൈൽ എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. കർവ് സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള കർവ് സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതനുസരിച്ച് നാം ഇപ്പോൾ മാറ്റം വരുത്തിയ കർവ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ശ്രദ്ധിക്കുക, കൂടാതെ ഇവിടെ സ്മൂത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം മാറ്റം വരുത്തിയ കർവിനെ സ്മൂത്ത് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നാം
ഈ കർവിൽ നമ്മുടെ ആവശ്യപ്രകാരം ഒരു മാറ്റം വരുത്തിയ ശേഷം അത് റീസെറ്റ് ചെയ്യുന്നതിനായി ഇവിടെ നൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഈ കർവിൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നോഡുകൾ ആഡ് ചെയ്യുന്നതിനും ആ നോഡിനെ നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഒരു നോഡിനെ ഈ കർവിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിനായി ആ നോഡ് സെലക്ട് ചെയ്ത ശേഷം ഈ വിൻഡോയുടെ പുറത്തേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക ആ നോഡിനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ചാനലിനനുസരിച്ചായിരിക്കും ഇവിടെ നമുക്ക് ഈ ഇമേജിന്റെ കർവ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഇമേജിന്റെ മൊത്തത്തിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഇവിടെ ആർ ജി ബി ചാനൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കേണ്ടതാണ്. ഇങ്ങനെ നമുക്ക് ഈ വിൻഡോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോ എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് ഈ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തതായി നമുക്ക് അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിലുള്ള ഓട്ടോ ഇക്വലൈസ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഓട്ടോ ഇക്വലൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിന്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, മിഡ് ടോൺ എന്നിവ ഓട്ടോമാറ്റിക് ആയിട്ട് ഇക്വലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇന്റൻസിറ്റി എന്ന ഈ ഓപ്ഷനെ പരിചയപ്പെടാം. ഇതുപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ബിറ്റ് മാപ്പ് ഇമേജിന്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇന്റൻസിറ്റി എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ബ്രൈറ്റ്നസ് എന്ന ഈ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് എന്ന ഈ ഓപ്ഷനിലെ സ്ലൈഡർ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് മാറ്റം വരുത്തിയ ശേഷം പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം വരുത്തിയ മാറ്റം ഈ വിൻഡോയിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. നമുക്ക് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ചേഞ്ച് ചെയ്ത ശേഷം അത് റീസെറ്റ് ചെയ്യുന്നതിനായി, അതായത് ഇമേജ് പൂർവ്വസ്ഥിതിയിലാകുന്നതിനായി നമുക്ക് റീസെറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ ഇന്റൻസിറ്റി എന്ന ഈ സ്ലൈഡർ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇമേജിന്റെ കളർ ഇന്റൻസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഈ വിൻഡോയിൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ബിറ്റ് മാപ്പ് ഇമേജിന്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇന്റൻസിറ്റി എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് അഡ്ജസ്റ്റ് മെനുവിലുള്ള കളർ ബാലൻസ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ബിറ്റ് മാപ്പ് ഇമേജിന്റെ കളറിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കളർ ചാനൽ എന്ന ഓപ്ഷനിൽ നമുക്ക് ഓരോ കളറിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട സ്ലൈഡറുകൾ കാണാവുന്നതാണ്. സിയാൻ, റെഡ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ഈ സ്ലൈഡറിൽ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ റെഡ് കളറിന്റെ വാല്യൂ കൂടുന്നതും ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ സിയാൻ കളറിന്റെ വാല്യൂ കൂടുന്നതുമാണ്. അതുപോലെ തന്നെ ഇവിടെ മജന്ത ഗ്രീൻ എന്നെഴുതിയിരിക്കുന്ന ഈ സ്ലൈഡറിൽ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഗ്രീൻ കളറിന്റെ വാല്യൂ കൂടുന്നതും ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ മജന്ത കളറിന്റെ വാല്യൂ കൂടുന്നതുമാണ്. കൂടാതെ ഇവിടെ ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് റേഞ്ച് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നാം ഇവിടെ കളർ ചാനലിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇമേജിന്റെ ഏതൊക്കെ റേഞ്ചിനെ അത് ബാധിക്കണം എന്ന് നമുക്കിവിടെ ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് ഷാഡോസ്, മിഡ് ടോൺ, ഹൈലൈറ്റ്, പ്രിസേർവ്, ലൂമിനൻസ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നാം വരുത്തുന്ന മാറ്റങ്ങൾ ഇവയിൽ ഏതിനെയൊക്കെ അഫക്റ്റ് ചെയ്യണം എന്ന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ആവശ്യപ്രകാരം ഈ ഓപ്ഷനിൽ നമുക്ക് ഇമേജിന്റെ കളറിനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെന്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് അഡ്ജസ്റ്റ് മെനുവിൽ ഗാമ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഇതുപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇമേജിന്റെ ഗാമ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഗാമ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്കത് ഈ ഡോക്യുമെന്റിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. ഈ വിൻഡോയിൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഇമേജിന്റെ ഗാമ നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ ഈ സ്ലൈഡർ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ ആൻഡ് ലൈറ്റ്നെസ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇമേജിന്റെ ഹ്യൂ, സാച്ചുറേഷൻ, ലൈറ്റ്നെസ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
ശ്രദ്ധിക്കുക, ഇവിടെ ഹ്യൂ എന്ന ഓപ്ഷനിലുള്ള സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇമേജിന്റെ ഹ്യൂ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഈ ഡോക്യുമെന്റിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സാച്ചുറേഷൻ എന്ന ഓപ്ഷൻ ഡ്രാഗ് ചെയ്ത് നമുക്ക് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കത് ഡോക്യുമെന്റിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ ലൈറ്റ്നെസ് എന്ന ഓപ്ഷനിലുള്ള ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഇമേജിന്റെ ലൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ വിൻഡോയ്ക്ക് മുകളിലായുള്ള ചാനൽസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് നാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ചാനൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് റെഡ്, യെല്ലോ, ഗ്രീൻ, സിയാൻ, ബ്ലൂ, മജന്ത എന്നിങ്ങനെ വിവിധ ചാനലുകൾ കാണാവുന്നതാണ്. നാം സെലക്ട് ചെയ്തിരിക്കുന്ന ചാനലിനനുസരിച്ചായിരിക്കും ഇവിടെ നാം വരുത്തുന്ന മാറ്റങ്ങൾ ഇമേജിൽ അപ്ലൈ ആകുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു ഇമേജിന്റെ ഹ്യൂ, സാച്ചുറേഷൻ, ലൈറ്റ്നെസ് എന്നിവ ഈ വിൻഡോയിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് അഡ്ജസ്റ്റ് മെനുവിലുള്ള സെലക്റ്റീവ് കളർ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. സെലക്റ്റീവ് കളർ എന്ന ഈ ഓപ്ഷൻ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിലെ ഒരു നിശ്ചിത കളറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കളർ സ്പെക്ട്രം എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഗ്രേസ് എന്ന ഓപ്ഷനിൽ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഷാഡോസിനെ ആശ്രയിച്ചാണോ, മിഡ്ടോണിനെ ആശ്രയിച്ചാണോ, ഹൈലൈറ്റ്സിനെ ആശ്രയിച്ചാണോ എന്ന് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഓരോ കളറിന്റെയും വാല്യൂ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ സ്ലൈഡറിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, സിയാൻ എന്ന ഈ ഓപ്ഷനിലുള്ള സ്ലൈഡറിൽ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ സിയാൻ കളറിന്റെ വാല്യൂ ഇമേജിൽ കൂടുന്നതാണ്. അതുപോലെ തന്നെ മജന്ത എന്ന ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ മജന്ത കളറിന്റെ വാല്യൂ കൂടുന്നതാണ്. ഇങ്ങനെ യെല്ലോ, ബ്ലാക്ക്, സിയാൻ, മജന്ത എന്നീ കളറുകളുടെ വാല്യൂ നമുക്ക് ഈ സ്ലൈഡറുകളിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ വിൻഡോയിൽ നമുക്ക് ഇമേജിന്റെ കളർ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തായി നമുക്ക് അഡ്ജസ്റ്റ് മെനുവിലെ റീപ്ലേസ് കളേഴ്സ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിലെ ഒരു നിശ്ചിത കളറിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഓൾഡ് കളർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഐഡ്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇമേജിൽ നിന്നും ഏത് കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ കളർ എന്ന ഈ ബോക്സിൽ നിന്നും നമുക്ക് പുതുതായി അപ്ലൈ ചെയ്യേണ്ട കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്ക് പുതുതായി അപ്ലൈ ചെയ്യേണ്ട കളർ ഇമേജിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് നമുക്ക് പിക്ക് ചെയ്യുന്നതിനായി ഈ ഐഡ്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇവിടെയുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ കളേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ഹ്യൂ, സാച്ചുറേഷൻ, ലൈറ്റ്നെസ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത് ശ്രദ്ധിക്കുക നമുക്ക് ആ കളർ നമുക്ക് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ റേഞ്ച് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അതിന്റെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്കത് ഈ ഡോക്യുമെന്റിൽ പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ റേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നാം സെലക്ട് ചെയ്ത ന്യൂ കളർ അപ്ലൈ ആകുന്ന ഏരിയ കൂടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് നാം സെലക്ട് ചെയ്ത ഇമേജിലെ ഏത് കളറിനെയും നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തായി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് മെനുവിൽ ഡീസാച്ചുറേറ്റ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്ത ഇമേജിനെ ഡീസാച്ചുറേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഇമേജ് ഡീസാച്ചുറേറ്റ് ചെയ്തതായി കാണാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ചാനൽ മിക്സർ എന്നത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ശ്രദ്ധിക്കുക നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിലെ ചാനൽസിനെ മിക്സ് ചെയ്ത് നമുക്ക് ഇമേജിന്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് RGB കളർ മോഡിലുള്ള ഒരു ബിറ്റ് മാപ്പ് ഇമേജ് ആണ്. അതിനാൽ ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ടും ഈ വിൻഡോയിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ മൂന്ന് ചാനൽസേ കാണാൻ സാധിക്കുള്ളൂ. ശ്രദ്ധിക്കുക, ഇവിടെ CMYK മോഡൽ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ മൂന്ന് ചാനലുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ ചാനലുകളിലുള്ള ഈ സ്ലൈഡറുകൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഇമേജിലെ അതാത് ചാനലിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കത് ഈ ഡോക്യുമെന്റിൽ കാണാവുന്നതാണ്.
നമുക്കിവിടെ ഈ ബ്ലൂ ചാനൽ ഡിക്രീസ് ചെയ്താൽ ഈ ഇമേജിലെ ബ്ലൂ കളറിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തായി കാണാം. അതേപോലെ തന്നെ ഇവിടെ റെഡ് കളർ റെഡ് ചാനലിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ ഇമേജിൽ റെഡ് കളർ കൂടിയതായി കാണാം. ഇങ്ങനെ നമുക്ക് ഈ ഇമേജിലെ കളർ ചാനലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എഫക്ട് മെനുവിൽ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിലെ എഫക്ട്സിനെ പരിചയപ്പെടാം. ഇവിടെ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ നമുക്ക് ഡി ഇന്റർലാൻസ്, ഇൻവേർട്ട്, പോസ്റ്ററൈസ് എന്നിങ്ങനെ മൂന്ന് എഫക്റ്റുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് ആദ്യമായി ഡി ഇന്റർലാൻസ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, സ്കാൻ ചെയ്തതോ ഡി ഇന്റർലാൻസ് ചെയ്തതോ ആയിട്ടുള്ള ഒരു ഇമേജിൽ നിന്നും സ്കാൻ ലൈൻസിനെ റിമൂവ് ചെയ്യുന്നതിനായിട്ടാണ് ഈ എഫക്റ്റ് നാം ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് സ്കാൻ ലൈൻസ് ഈവൻ ലൈൻസ് ആണോ ഓഡ് ലൈൻസ് ആണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ റീപ്ലേസ്മെന്റ് മെത്തേഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ, ഇന്റർപോളേഷൻ എന്നിങ്ങനെ രണ്ട് മെത്തേഡ്സ് കാണാവുന്നതാണ്. ഇവയിൽ നമുക്ക് സ്കാൻ ലൈൻസ് റിമൂവ് ചെയ്യുന്നതിനായി ഇന്റർപോളേഷൻ എന്ന മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് അത് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രാൻസ്ഫോം മെനുവിലെ അടുത്ത ഓപ്ഷനാണ് ഇൻവേർട്ട് എന്നത്. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിലെ എല്ലാ കളറിനെയും നമുക്ക് ഇൻവേർട്ട് ചെയ്യാവുന്നതാണ്. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇൻവേർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ട്രാൻസ്ഫോം മെനുവിലെ അടുത്ത എഫക്റ്റ് ആണ് പോസ്റ്ററൈസ് എന്നത്. ശ്രദ്ധിക്കുക, പോസ്റ്ററൈസ് എന്ന ഈ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിലെ ടോണൽ വാല്യൂസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഒരേ കളറിലുള്ള ഒരു ലാർജ് ഏരിയ ആ ഇമേജിൽ ലഭ്യമാകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്താൽ നാം ഈ വിൻഡോയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കാണാവുന്നതാണ്. ടോണൽ വാല്യൂസ് റെഡ്യൂസ് ചെയ്യും തോറും നമുക്ക് ഈ ഇമേജിലെ ഒരേ കളറിലുള്ള ഏരിയാസ് കൂടുതൽ സ്മൂത്ത് ആയിട്ട് കാണാവുന്നതാണ്. ഇങ്ങനെ പോസ്റ്ററൈസ് എന്ന ഓപ്ഷൻ നമുക്ക് ഈ വിൻഡോയിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എഫക്ട് മെനുവിലുള്ള ബ്ലെൻഡ്, കോണ്ടൂർ, എൻവലപ്പ്, എസ്ക്രൂഡ് എന്നിവ നാം ടൂൾ ബോക്സിൽ പരിചയപ്പെട്ട ഇന്ററാക്റ്റീവ് ബ്ലെൻഡ് ടൂൾ, ഇന്ററാക്റ്റീവ് കോണ്ടൂർ ടൂൾ, ഇന്ററാക്റ്റീവ് എൻവലപ്പ് ടൂൾ, അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് എസ്ക്രൂഡ് ടൂൾ എന്നിവയുടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് മാത്രമാണ്. ഇനി നമുക്ക് എഫക്ട് മെനുവിലുള്ള ലെൻസ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. ഈ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് ഒരു മാഗ്നിഫൈങ് ലെൻസ് എന്നതുപോലെയുള്ള ഒരു ട്രാൻസ്പെറൻസി എഫക്റ്റ് നൽകുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയും നോക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ റെക്ടാംഗിൾ ഷേപ്പിനെ നമുക്ക് ലെൻസ് എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനായി നമുക്ക് ലെൻസ് എഫക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട് മെനുവിൽ ലെൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്ന ഓപ്ഷൻസ് വിൻഡോയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ലെൻസ് എഫക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ബ്രൈറ്റൻ എന്ന ലെൻസ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം അപ്ലൈ ബട്ടണിൽ പ്രസ് ചെയ്താൽ ആ എഫക്റ്റ് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ആകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ഒരു ലെൻസ് എന്നതുപോലെയുള്ള ഒരു ട്രാൻസ്പെറൻസി അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസി റേറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ട്രാൻസ്പെറൻസി റേറ്റ് 100 അപ്ലൈ ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി കിട്ടുന്നതല്ല. അതിനാൽ നമുക്ക് ട്രാൻസ്പെറൻസി റേറ്റ് നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഒരു മാഗ്നിഫൈങ് ലെൻസ് എന്നതുപോലെ ഈ ഒബ്ജക്റ്റിന് ട്രാൻസ്പെറൻസി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എഫക്ട് മെനുവിലുള്ള ആഡ് പെർസ്പെക്റ്റീവ് എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് ഒരു പെർസ്പെക്റ്റീവ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ നാം ഉപയോഗിക്കുന്നത്. നമുക്ക് അതിനായി ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കതിന് ഇഷ്ടമുള്ള കളർ നൽകാവുന്നതാണ്. അതിനുശേഷം ഒരു പെർസ്പെക്റ്റീവ് ലുക്ക് നൽകുന്നതിനായി നമുക്ക് എഫക്ട് മെനുവിൽ നിന്നും ആഡ് പെർസ്പെക്റ്റീവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഓരോ കോർണറുകളിലും ഓരോ നോഡുകൾ
appear ആയതായി കാണാം. നമുക്ക് ഈ നോഡുകളിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒബ്ജക്റ്റിനെ ഒരു പെർസ്പെക്റ്റീവ് ലുക്ക് നൽകുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ നോഡുകൾ ഡ്രാഗ് ചെയ്ത് ഈ ഒബ്ജക്റ്റിനെ നമുക്കൊരു പെർസ്പെക്റ്റീവ് ലുക്ക് നൽകാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ എഫക്റ്റ് നമുക്ക് ഒരു വെക്ടർ ഒബ്ജക്റ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കിനി എഫക്റ്റ് മെനുവിലെ പവർ ക്ലിപ്പ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. നമുക്ക് കോർണർ റോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് മാസ്ക് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് അതിനായിട്ട് ഈ ഡോക്യുമെന്റിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റിൽ ഒരു റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതിനിഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. നമുക്ക് കൂടാതെ ഒരു എലിപ്സ് ഷേപ്പും ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ റെക്ടാംഗിൾ ഷേപ്പിന് വെളിയിലുള്ള ഈ എലിപ്സ് ഷേപ്പിന്റെ പോർഷനെ നമുക്ക് ഈ റെക്ടാംഗിൾ ഷേപ്പ് ഉപയോഗിച്ച് മാസ്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഈ എലിപ്സ് ഷേപ്പ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് എഫക്ട് മെനുവിൽ പവർ ക്ലിപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പവർ ക്ലിപ്പ് എന്ന ഓപ്ഷനിലെ പ്ലേസ് ഇൻസൈഡ് കണ്ടെയ്നർ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൗസ് കർസർ ഒരു ആരോ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ എലിപ്റ്റിക്കൽ ഷേപ്പിനെ ഏത് ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണോ മാസ്ക് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ നമുക്ക് ഈ ആരോ ഷേപ്പ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ റെക്ടാംഗിൾ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നാം സെലക്ട് ചെയ്തിരുന്ന എലിപ്സ് ഷേപ്പിന്റെ ഒരു പോർഷൻ ഈ റെക്ടാംഗിൾ ഷേപ്പ് ഉപയോഗിച്ച് മാസ്ക് ചെയ്തതായി കാണാം. നമുക്കിനി ഈ മാസ്കിങ് റിലീസ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് മാസ്ക് ചെയ്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട് മെനുവിൽ പവർ ക്ലിപ്പ് എന്ന ഓപ്ഷനിൽ എക്സ്ട്രാക്ട് കണ്ടന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ എക്സ്ട്രാക്ട് കണ്ടന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ മാസ്കിങ് റിലീസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ മാസ്കിങ് റിലീസ് ചെയ്ത ഒബ്ജക്ട്സ് പഴയ രൂപത്തിലായതായി നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, നാം പവർ ക്ലിപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് ചെയ്യപ്പെട്ട ആ ഒബ്ജക്റ്റിനെ ഒരു ടൂൾ ഉപയോഗിച്ചും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്കിനി മാസ്ക് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റിനെ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് മാസ്ക് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട് മെനുവിൽ പവർ ക്ലിപ്പ് എന്ന ഓപ്ഷനിലെ എഡിറ്റ് കണ്ടന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ മാസ്ക് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്യുന്നതിനായി എഡിറ്റ് കണ്ടന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ മാസ്ക് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റ് മാസ്കിങ്ങിൽ നിന്നും റിലീസായി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നതായി കാണാം. നമുക്ക് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ടൂൾസ് ഉപയോഗിച്ച് ഈ മാസ്ക് ചെയ്യപ്പെട്ട ഒബ്ജക്റ്റിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് വീണ്ടും ഒബ്ജക്റ്റിനെ മാസ്ക് ചെയ്യുന്നതിനായി എഫക്ട് മെനുവിൽ പവർ ക്ലിപ്പ് എന്ന ഓപ്ഷനിലെ ഫിനിഷ് എഡിറ്റിംഗ് ദിസ് ലെവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റിനെ വീണ്ടും മാസ്ക് ചെയ്ത സ്റ്റേജിലാക്കുന്നതിനായി ഫിനിഷ് എഡിറ്റിംഗ് ദിസ് ലെവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒബ്ജക്റ്റ് വീണ്ടും മാസ്കിംഗ് സ്റ്റേജിൽ നിൽക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് കോറൽ ഡ്രോയിൽ ഒരു ഒബ്ജക്റ്റിനെ അപ്ലൈ ചെയ്ത എഫക്റ്റിനെ കോപ്പി ചെയ്ത് നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റിന് അതേ വാല്യൂസിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ ഈ റെക്ടാംഗിൾ ഷേപ്പിൽ അപ്ലൈ ചെയ്ത ഈ പവർ ക്ലിപ്പ് എഫക്റ്റിനെ നമുക്ക് പുതുതായി ക്രിയേറ്റ് ചെയ്ത ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി പുതുതായി ക്രിയേറ്റ് ചെയ്ത എലിപ്റ്റിക്കൽ ഷേപ്പ് സെലക്ട് ചെയ്ത ശേഷം എഫക്ട്സ് മെനുവിൽ കോപ്പി എഫക്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നാം തൊട്ടു മുമ്പ് അപ്ലൈ ചെയ്ത എഫക്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നതായി കാണാം. നമുക്കിവിടെ പവർ ക്ലിപ്പ് ഫ്രം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് എഫക്റ്റ് ആണോ കോപ്പി ചെയ്യേണ്ടത് ആ എഫക്റ്റ് അപ്ലൈ ചെയ്ത ഒബ്ജക്റ്റിൽ ഈ ആരോ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം മുമ്പ് അപ്ലൈ ചെയ്ത പവർ ക്ലിപ്പ് എഫക്റ്റ് കോപ്പി ചെയ്ത് അതേ വാല്യൂസിൽ
നാം പുതുതായി ക്രിയേറ്റ് ചെയ്ത എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് അപ്ലൈ ആയതായി കാണാം. ഇതുപോലെ നമുക്ക് കോർഡറോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു എഫക്റ്റിനെയും കോപ്പി ചെയ്യുന്നതിനും പുതുതായി ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും സാധിക്കുന്നു. നാം കോർഡറോയിലേക്ക് ഡിസൈൻ ചെയ്യുന്നതിനായി ബിറ്റ്മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് മുമ്പ് പഠിച്ചുവല്ലോ. ഇനി നമുക്ക് കോർഡറോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വെക്ടർ ഗ്രാഫിക്കിനെ ബിറ്റ്മാപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയെന്നും ബിറ്റ്മാപ്പ് ഗ്രാഫിക്കിൽ വിവിധ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്നും പഠിക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ കാണുന്നത് കോർഡറോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വെക്ടർ ഗ്രാഫിക്കാണ്. നമുക്കിതിനെ ഒരു ബിറ്റ്മാപ്പ് ഗ്രാഫിക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം മെനു ബാറിൽ ബിറ്റ്മാപ്സ് എന്ന മെനു സെലക്ട് ചെയ്യുക. അതിൽ കൺവേർട്ട് ടു ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ കൺവേർട്ട് ടു ബിറ്റ്മാപ്പ് എന്ന പേരിൽ നമുക്ക് നാം സെലക്ട് ചെയ്ത വെക്ടർ ഇമേജിനെ ബിറ്റ്മാപ്പ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള വിൻഡോയാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. നമുക്കിതിൽ നിന്നും കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ സ്കെയിൽ, ആർ ജി ബി, സി എം വൈ കെ എന്നിങ്ങനെ വിവിധ കളർ മോഡുകൾ കാണാവുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണമുള്ള കളർ മോഡ് ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കായി ആണെങ്കിൽ സി എം വൈ കെ കളർ മോഡാണ് സെലക്ട് ചെയ്യാറ്. വീഡിയോയിൽ കാണുന്നതിനായിട്ട് നമുക്ക് ആർ ജി ബി കളർ മോഡ് സെലക്ട് ചെയ്താൽ മതിയാവും. നമുക്കിപ്പോൾ സി എം വൈ കെ കളർ മോഡ് സെലക്ട് ചെയ്യാം. അതിനു താഴെ റെസൊല്യൂഷൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഇമേജിന്റെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ട് ആയിട്ടും 300 dots per inch ആണ് റെസൊല്യൂഷൻ കിടക്കുന്നത്. നമുക്കത് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ ഓപ്ഷൻസ് വിൻഡോയിൽ ഇമേജിന്റെ കളർ മോഡ്, റെസൊല്യൂഷൻ എന്നിവ ചേഞ്ച് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം സെലക്ട് ചെയ്ത വെക്ടർ ഇമേജ് ബിറ്റ്മാപ്പ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇമേജ് ബിറ്റ്മാപ്പ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ യെസ് ബട്ടൺ പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഇമേജ് സൂം ചെയ്ത് നോക്കിയാൽ ഈ ഇമേജ് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് ആയിട്ട് മാറിയതായി കാണാം. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് കോർഡറോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ വെക്ടർ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇമ്പോർട്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം മെനു ബാറിൽ ബിറ്റ്മാപ്സ് എന്ന മെനുവിൽ ട്രേസ് ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ട്രേസ് ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ കോറൽ ഡ്രോയോടൊപ്പമുള്ള കോറൽ ട്രേസ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നാം സെലക്ട് ചെയ്ത ഈ ബിറ്റ്മാപ്പ് ഇമേജിനെ വെക്ടർ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം കോറൽ ട്രേസ് സോഫ്റ്റ്വെയറിന്റെ മെനു ബാറിൽ ട്രേസ് എന്ന മെനു സെലക്ട് ചെയ്യുക. അതിൽ ബൈ ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജ് ഒരു വെക്ടർ ഗ്രാഫിക്കായി മാറിയതായി കാണാം. ശ്രദ്ധിക്കുക, ഇവിടെ കോറൽ ട്രേസ് സോഫ്റ്റ്വെയറിന്റെ പ്രോപ്പർട്ടി ബാറിൽ ആക്യുറസി എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് നാം ചേഞ്ച് ചെയ്ത വെക്ടർ ഇമേജിന്റെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ സ്ലൈഡറിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തോ ഈ സ്ലൈഡറിനൊപ്പമുള്ള ഈ ബോക്സിൽ നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തോ നമുക്ക് വെക്ടർ ഇമേജിന്റെ ആക്യുറസി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആക്യുറസി നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്ത ശേഷം ഡോ ട്രേസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഈ ഇമേജിന്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്ത ശേഷം ഡോ ട്രേസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇമേജ് കൂടുതൽ സ്മൂത്ത് ആയതായി കാണാം. അതിനുശേഷം നമുക്ക് ഈ വെക്ടർ ഫയല് സേവ് ചെയ്യുന്നതിനായി ഫയൽ മെനുവിൽ സേവ് ട്രേസ് റിസൾട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ സേവ് വെക്ടർ എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ സേവ് ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിനും നമുക്ക് ഇവിടെ ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനും സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഏത് ഫോർമാറ്റിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോർഡറോയുടെ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഫയൽ സേവ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക,
അതിനു ശേഷം നമുക്ക് ഈ കോറൽ ട്രേസ് വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ട്രേസ് റിസൾട്ട് ഫോർ ബിറ്റ് മാപ്പ് ഹാസ് ബീൻ ചേഞ്ച്ഡ്, ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് എന്നൊരു മെസ്സേജ് വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. നമുക്ക് ഈ മെസ്സേജ് വിൻഡോയിൽ യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നാം ഇപ്പോൾ ചേഞ്ച് ചെയ്ത ഈ വെക്ടർ ഗ്രാഫിക്ക് കോറൽ ഡ്രോ സോഫ്റ്റ്വെയറിലേക്ക് ഓപ്പൺ ആകുന്നതാണ്. നമുക്ക് അതിനായി ഇവിടെ യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത ബിറ്റ് മാപ്പ് ഇമേജ് ഇപ്പോൾ കോറൽ ട്രേസ് സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ ഒരു വെക്ടർ ഗ്രാഫിക്കായി മാറിയതായി കാണാം. ഇനി നമുക്ക് കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ബിറ്റ് മാപ്പ് ഇമേജിന്റെ സൈസ്, റെസൊല്യൂഷൻ എന്നിവ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇമ്പോർട്ട് ചെയ്ത ബിറ്റ് മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ബിറ്റ് മാപ്സ് എന്ന മെനുവിൽ റീസാമ്പിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്കിപ്പോൾ റീസാമ്പിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ റീസാമ്പിൾ എന്ന പേരിൽ ഒരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇമേജ് സൈസ് എന്ന ഓപ്ഷനിൽ ഇമേജിന്റെ നാം ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള സൈസ് കാണാവുന്നതാണ്. നമുക്ക് അവിടെയുള്ള വിഡ്ത്, ഹൈറ്റ് എന്നീ ഓപ്ഷൻസിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് പുതുതായി അപ്ലൈ ചെയ്യേണ്ട വിഡ്ത്, ഹൈറ്റ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് താഴെയായി റെസൊല്യൂഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ ഇമേജിന്റെ നാം ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള റെസൊല്യൂഷൻ കാണാവുന്നതാണ്. നമുക്ക് റെസൊല്യൂഷൻ എന്ന ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് പുതുതായി അപ്ലൈ ചെയ്യേണ്ട റെസൊല്യൂഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കത് ഈ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ചേഞ്ച് ചെയ്ത രീതിയിൽ ഈ ഇമേജിന്റെ വിഡ്ത്, ഹൈറ്റ് എന്നിവ ചേഞ്ച് ചെയ്തതായി കാണാം. ഇതുപോലെ നമുക്ക് കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഏതൊരു ബിറ്റ് മാപ്പ് ഇമേജിന്റെയും സൈസ്, ക്വാളിറ്റി എന്നിവ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നാം കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വെക്ടർ ഇമേജിനെ പവർ ക്ലിപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് മാസ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചുവല്ലോ. ഇനി നമുക്ക് കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ മാസ്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി മാസ്ക് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ബിറ്റ് മാപ്സ് എന്ന മെനുവിൽ ബിറ്റ് മാപ്പ് കളർ മാസ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു നിശ്ചിത കളറിനെ മാത്രമേ മാസ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അതിനായി ഇപ്പോൾ ബിറ്റ് മാപ്പ് കളർ മാസ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വർക്ക് സ്പേസിൽ ബിറ്റ് മാപ്പ് കളർ മാസ്ക് എന്ന പേരിലൊരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഷോ കളേഴ്സ്, ഹൈഡ് കളേഴ്സ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് നാം സെലക്ട് ചെയ്യുന്ന കളർ ഹൈഡ് ചെയ്യണോ വിസിബിൾ ആയിരിക്കണോ എന്ന് ഈ ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഹൈഡ് കളേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നാം സെലക്ട് ചെയ്യുന്ന കളർ ഹൈഡ് ചെയ്യുന്നതാണ്. ഷോ കളേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നാം സെലക്ട് ചെയ്യുന്ന കളർ വിസിബിൾ ആയിരിക്കുന്നതാണ്. നമുക്കിനി ഈ ഇമേജിൽ നിന്നും മാസ്ക് ചെയ്യാൻ ആവശ്യമായ കളർ സെലക്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ കളർ സെലക്ടർ എന്ന ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജിൽ നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ആ നിശ്ചിത കളർ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ആ കളറിന്റെ ഏരിയ ഇവിടെ ടോളറൻസ് എന്ന ഓപ്ഷനിലുള്ള ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഈ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ആ പ്രത്യേക കളർ ഹൈഡ് ചെയ്തതായി കാണാം. നമുക്കിതിൻ്റെ ടോളറൻസ് ചേഞ്ച് ചെയ്ത ശേഷം അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ എഫക്റ്റ് വിൻഡോയിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ മാസ്കിങ് അപ്ലൈ ചെയ്ത ഒരു ബിറ്റ് മാപ്പ് ഇമേജിന്റെ മാസ്കിങ് റിമൂവ് ചെയ്യുന്നതിനായി ആ ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ റിമൂവ് മാസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്കിപ്പോൾ ഈ ഇമേജിന്റെ മാസ്കിങ് റിമൂവ് ചെയ്യാം. അതിനായി ഇപ്പോൾ റിമൂവ് മാസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഇമേജിന്റെ മാസ്കിങ് റിമൂവ് ചെയ്ത് ഈ ഇമേജ് പൂർവ്വസ്ഥിതിയിലായതായി കാണാം. നമുക്കിനി കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ബിറ്റ് മാപ്പ് ഇമേജിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ള എഫക്റ്റുകളെ പരിചയപ്പെടാം. ഇമ്പോർട്ട് ചെയ്ത ബിറ്റ് മാപ്പ് ഇമേജിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ള എഫക്റ്റുകൾ മെനു ബാറിൽ ബിറ്റ് മാപ്സ് എന്ന മെനുവിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3D എഫക്ട്സ്, ആർട്ട് സ്ട്രോക്സ്, ബ്ലർ, ക്യാമറ കളർ ട്രാൻസ്ഫോം, കോണ്ടൂർ, ക്രിയേറ്റീവ് ഡിസ്റ്റോർട്ട്, നോയ്സ്, ഷാർപ്പൻ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള എഫക്റ്റുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവയെക്കുറിച്ച് പഠിക്കാം. അതിനായി
import the bitmap image, select the session. Sardhikya, namaka bitmaps menu 3D effects and the option le effect le perijapada. Imagine a 3D effect nalgana ayala effect 3D effects and the option le effect. Ivada namaka 3D rotate, cylinder, emboss, page call, perspective, pinch, spear enningine vivida effect kaanavunnana. 3D rotate enna effect apply cheyal imagine oru 3D effectil rotate cheyan sadhikkunnana namukku adengane nokka adinai image select cheyidha shesham 3D rotate enna effectil click cheyal mathiyagum sradhikkya ippol 3D rotate effect nammude aavashyaprakaram adjust cheyanulla window open aayi vannundu namukku ee window il left side lulla ee box il idu pole click cheyidha drag cheyidha imagine nammude aavashyaprakaram rotate cheyyavunnana അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെയുള്ള ഈ ലോക്ക് സിമ്പൽ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്താൽ നമുക്കത് പ്രിവ്യൂ കാണാവുന്നതാണ് നമുക്കിതുപോലെ ഈ ബോക്സ് സിമ്പലിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇമേജിനെ നമ്മുടെ ആവശ്യപ്രകാരം 3D എഫക്റ്റിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ ഈ റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ നമുക്ക് റൊട്ടേഷൻ ആംഗിൾ ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യപ്രകാരം ഇമേജിനെ റൊട്ടേറ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ എഫക്റ്റ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് ബിറ്റ്മാപ്പ് മെനുവിലുള്ള 3D എഫക്ട്സിലെ പേജ് കോൾ എന്ന എഫക്റ്റിനെ പരിചയപ്പെടാം ഈ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇമേജിന്റെ ഏതെങ്കിലും ഒരു കോർണർ എഡ്ജ് ഒരു പേപ്പർ പേജ് ചുരുണ്ടതുപോലെയുള്ള ഒരു 3D എഫക്റ്റ് നൽകാവുന്നതാണ് നമുക്ക് അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം പേജ് കോൾ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഈ എഫക്റ്റ് നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള വിൻഡോ ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ഏത് കോർണർ എഡ്ജ് ആണ് എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ള കോർണർ എഡ്ജ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ താഴ്ഭാഗത്തായുള്ള ഈ ലോക്ക് സിമ്പൽ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്താൽ നമുക്കത് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ് അതിനുശേഷം നമുക്ക് പേജ് കോൾ എഫക്റ്റിന്റെ വിഡ്ത്ത് ഹൈറ്റ് എന്നിവ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ ഇവിടെ പേജ് കോൾ എഫക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും പേപ്പറിന്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമ്മുടെ ആവശ്യപ്രകാരം ഈ എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ആ എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ 3D എഫക്ട്സ് എന്ന ഓപ്ഷനിലെ എഫക്ട്സ് ഉപയോഗിച്ച് നമുക്ക് നാം ഇമ്പോർട്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജിന് പലതരത്തിലുള്ള 3D എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ആർട്ട് സ്ട്രോക്ക് എന്ന ഓപ്ഷനിലെ എഫക്റ്റുകളെ പരിചയപ്പെടാം ഈ ഓപ്ഷനിലെ എഫക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത ഇമേജിന് പലതരത്തിലുള്ള ആർട്ടിസ്റ്റിക് എഫക്റ്റുകൾ നൽകാവുന്നതാണ് അതായത് ചാർക്കോൾ ക്രയോൺ ക്യൂബിസ്റ്റ് ഇംപ്രഷനിസ്റ്റ് പാലറ്റ് നൈഫ് എന്നിങ്ങനെ വിവിധ എഫക്റ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഇവിടെ ചാർക്കോൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജിനെ ചാർക്കോൾ പെൻസിൽ കൊണ്ട് വരച്ച ഒരു എഫക്റ്റ് നൽകാവുന്നതാണ് അതേപോലെ തന്നെ ക്രയോൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഇമേജിനെ ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് വരച്ച ഒരു എഫക്റ്റ് നൽകാവുന്നതാണ് നമുക്ക് ഈ എഫക്ട്സ് അപ്ലൈ ചെയ്യുന്നതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവയിൽ നിന്നും ഇഷ്ടമുള്ള എഫക്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ ചാർക്കോൾ എന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ ചാർക്കോൾ എന്ന എഫക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഒരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിവിടെ താഴെയുള്ള ഈ ലോക്ക് സിമ്പൽ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്താൽ നമുക്ക് ആ എഫക്റ്റ് ഇവിടെ പ്രിവ്യൂ കാണാവുന്നതാണ് അതിനുശേഷം ചാർക്കോൾ പെൻസിലിന്റെ സൈസ് അതിന്റെ എഡ്ജ് എന്നിവ നമുക്ക് ഈ സ്ലൈഡറുകളിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആവശ്യപ്രകാരം എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ആ എഫക്റ്റ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ആർട്ട് സ്ട്രോക്സ് എന്ന ഓപ്ഷനിലെ വിവിധ ആർട്ടിസ്റ്റിക് എഫക്റ്റുകൾ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് ബ്ലർ എന്ന ഓപ്ഷനിലെ എഫക്റ്റുകളെ പരിചയപ്പെടാം ഇമ്പോർട്ട് ചെയ്ത ഇമേജിന് പലതരത്തിലുള്ള ബ്ലർ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് ഈ ബ്ലർ എന്ന ഓപ്ഷനിലെ എഫക്റ്റുകൾ ഉപയോഗിക്കുന്നത് നമുക്കിവിടെ ഡയറക്ഷണൽ സ്മൂത്ത് ഗുഷ്യം ബ്ലർ ലോ പാസ് മോഷൻ ബ്ലർ റേഡിയൽ ബ്ലർ സൂം ബ്ലർ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ബ്ലർ എഫക്റ്റുകൾ കാണാവുന്നതാണ് നമുക്ക് ഈ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവയിൽ നിന്നും ഇഷ്ടമുള്ള ബ്ലർ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ ഇവയിൽ സൂം ബ്ലർ അപ്ലൈ ചെയ്ത് നോക്കാം അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം
blur എന്ന ഓപ്ഷനിലെ zoom blur എന്ന ഈ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ zoom blur എഫക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിലുള്ള ലോക്ക് സിംബൽ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്താൽ zoom blur എഫക്റ്റ് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് എമൗണ്ട് എന്ന ഈ ഓപ്ഷനിലെ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് zoom blurന്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് നമ്മുടെ ആവശ്യപ്രകാരം ഈ zoom blur എഫക്റ്റിനെ കസ്റ്റമൈസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ എഫക്റ്റിനെ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ നാം അപ്ലൈ ചെയ്ത zoom blur എഫക്റ്റ് ഈ ഇമേജിൽ വന്നതായി കാണാം ഇതുപോലെ നമുക്ക് ബ്ലർ എന്ന ഓപ്ഷനിലെ പലതരത്തിലുള്ള ബ്ലർ എഫക്റ്റുകൾ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് ക്യാമറ എന്ന ഓപ്ഷനിലെ എഫക്റ്റിനെ പരിചയപ്പെടാം ക്യാമറ എന്ന ഓപ്ഷനിൽ നമുക്ക് ഡിഫ്യൂസ് എന്ന പേരിലൊരു എഫക്റ്റ് കാണാവുന്നതാണ് ഡിഫ്യൂസ് എന്ന ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഈ ഡിഫ്യൂസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക നമുക്ക് ഡിഫ്യൂസ് ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇതുപയോഗിച്ച് നമുക്ക് ക്യാമറയിലെ ഡിഫ്യൂഷൻ ലെൻസിലെ ഡിഫ്യൂഷൻ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇവിടെ ലെവൽ എന്ന ഓപ്ഷനിലെ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഡിഫ്യൂഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിലെ ഈ ലോക്ക് സിംബൽ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്താൽ നമുക്ക് ആ എഫക്റ്റ് പ്രിവ്യൂ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക നമ്മുടെ ആവശ്യപ്രകാരം ഈ ഡിഫ്യൂഷൻ എഫക്റ്റിനെ അപ്ലൈ ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് കളർ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിലെ എഫക്ട്സിനെ പരിചയപ്പെടാം കളർ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ നമുക്ക് ബിറ്റ് പ്ലെയിൻസ് ഹാഫ് ടോൺ സോളാർ ഐസ് എന്നിങ്ങനെ വിവിധ എഫക്റ്റുകൾ കാണാവുന്നതാണ് നമുക്ക് കളർ റിഡക്ഷൻ കളർ റീപ്ലേസ്മെന്റ് എന്നിവയിലൂടെ ഇമേജിനെ ഒരു ഫോട്ടോഗ്രാഫിക് ഇല്യൂഷൻ എഫക്റ്റ് നൽകുവാനാണ് ഈ എഫക്ട്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ റെഡ് ഗ്രീൻ എന്നീ കളറുകളുടെ വാല്യൂ ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഓരോ കളറിന്റെയും വാല്യൂ പ്രത്യേകം പ്രത്യേകം ചേഞ്ച് ചെയ്യുന്നതിനായി ഇവിടെ അപ്ലൈ ടു ആൾ പ്ലെയിൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിആക്ടീവ് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഓരോ കളറിന്റെയും വാല്യൂ പ്രത്യേകം ചേഞ്ച് ചെയ്യാവുന്നതാണ് നമുക്ക് ഇവിടെ വരുത്തുന്ന മാറ്റങ്ങൾ ഇമേജിൽ പ്രിവ്യൂ കാണുന്നതിനായി ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിലെ ഈ ലോക്ക് സിംബൽ ക്ലിക്ക് ചെയ്ത് ഡിആക്ടീവ് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഇങ്ങനെ ഈ ബിറ്റ് പ്ലെയിൻ എഫക്റ്റ് നമ്മുടെ ആവശ്യപ്രകാരം അപ്ലൈ ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് കളർ ട്രാൻസ്ഫോം എന്ന എഫക്റ്റിലെ എഫക്ട്സ് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത ഇമേജിലെ കളർ റീപ്ലേസ് ചെയ്യുന്നതിനും റെഡ്യൂസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അടുത്തതായി നമുക്ക് കോണ്ടൂർ എന്ന ഓപ്ഷനിലെ എഫക്ട്സിനെ പരിചയപ്പെടാം ഈ ഓപ്ഷനിൽ നമുക്ക് എഡ്ജ് ഡിറ്റക്ട് ഫൈൻഡ് എഡ്ജസ് ട്രേസ് കോണ്ടൂർ എന്നിങ്ങനെ വിവിധ എഫക്റ്റുകൾ കാണാവുന്നതാണ് കോണ്ടൂർ എന്ന എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിന്റെ എഡ്ജസിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിനും എൻഹാൻസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് നമുക്ക് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായി നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം കോണ്ടൂർ എന്ന ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കിവിടെ ഫൈൻഡ് എഡ്ജസ് എന്ന ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം ശ്രദ്ധിക്കുക ഫൈൻഡ് അഡ്ജസ്റ്റ് എന്ന എഫക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് വിൻഡോ ആണ് ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് നമുക്കിവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിലെ ഈ ലോക്ക് സിംബൽ ക്ലിക്ക് ചെയ്ത് ഡിആക്ടീവ് ചെയ്താൽ നമുക്ക് എഫക്റ്റ് ഇവിടെ പ്രിവ്യൂ കാണാവുന്നതാണ് നമുക്ക് ഇവിടെ എഡ്ജ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് എഡ്ജ് ടൈപ്പ് സോഫ്റ്റ് ആണോ സോൾഡ് ആണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ലെവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ അതിന്റെ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമ്മുടെ ആവശ്യപ്രകാരം ഈ കോണ്ടൂർ എഫക്റ്റിനെ കസ്റ്റമൈസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ എഫക്റ്റ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് ക്രിയേറ്റീവ് എന്ന ഓപ്ഷനിലെ ഫിൽറ്റേഴ്സിനെ പരിചയപ്പെടാം ക്രിയേറ്റീവ് എന്ന ഓപ്ഷനിൽ വളരെ ആകർഷകങ്ങളായ വിവിധ തരത്തിലുള്ള എഫക്ട്സ് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നമുക്ക് ക്രാഫ്റ്റ് ക്രിസ്റ്റലൈസ് ഫാബ്രിക് ഫ്രെയിം ഗ്ലാസ് ബ്ലോക്ക് കിഡ്സ് പ്ലേ സ്കാറ്റർ പാർട്ടിക്കിൾസ് വോട്ടക്സ് വെതർ
stained glass, mock glass, എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള എഫക്റ്റുകൾ കാണാവുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിന് പലതരത്തിലുള്ള സ്പെഷ്യൽ എഫക്റ്റുകൾ നൽകാവുന്നതാണ്. നമുക്ക് ഈ എഫക്ട്സ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ക്രിയേറ്റീവ് എന്ന ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ വെതർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇമേജിന് പലതരത്തിലുള്ള വെതർ എഫക്റ്റുകൾ നൽകുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് മഴ പെയ്യുന്നതായും മഞ്ഞ് പെയ്യുന്നതായും ഒക്കെ നമുക്ക് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനായി വെതർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പലതരത്തിലുള്ള വെതർ എഫക്റ്റ് കാണാവുന്നതാണ്. അതായത് സ്നോ, റെയിൻ, ഫോഗ് എന്നിവ. നമുക്കിപ്പോൾ റെയിൻ എന്ന വെതർ എഫക്റ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് അത് പ്രിവ്യൂ കാണുന്നതിനായി ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ലോക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഡിആക്ടീവ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഡാം സെലക്ട് ചെയ്ത ഇമേജിൽ ഒരു മഴ പെയ്യുന്ന എഫക്റ്റ് വന്നതായി കാണാം. അതിന്റെ സ്ട്രെങ്ത്, സൈസ് എന്നിവ നമുക്ക് ഈ സ്ലൈഡറുകളിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ റാൻഡമൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വെതർ എഫക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്നോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ശ്രദ്ധിക്കുക ഒരു മഞ്ഞ് പെയ്യുന്ന എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഫോഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഫോഗ് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ വെതർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ എഫക്റ്റ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അതുകൂടാതെ ക്രിയേറ്റീവ് എന്ന ഓപ്ഷനിൽ പാർട്ടിക്കിൾസ് എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം പാർട്ടിക്കിൾസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നമുക്ക് ഇമേജിൽ പലതരത്തിലുള്ള പാർട്ടിക്കിൾ എഫക്റ്റ് ഇതിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പാർട്ടിക്കിൾ സ്റ്റൈൽസ് കാണാവുന്നതാണ്. സ്റ്റാർസ്, ബബിൾസ് എന്നിങ്ങനെ. നമുക്കത് പ്രിവ്യൂ കാണുന്നതിനായി ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിലെ ലോക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഡിആക്ടിവേറ്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമുക്ക് ഇമേജിൽ പലതരത്തിലുള്ള സ്റ്റാർ എഫക്റ്റ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് അതിന്റെ ഡെൻസിറ്റി, കളറേഷൻ, ട്രാൻസ്പെറൻസി എന്നിവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബബിൾസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജിൽ ഒരു ബബിൾസ് എഫക്റ്റ് കാണാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരം ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് അപ്ലൈ ചെയ്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ എഫക്റ്റ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് വിറ്റ്മാസ് മെനുവിൽ ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷനിലെ എഫക്ട്സിനെ പരിചയപ്പെടാം. ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷനിലെ എഫക്ട്സ് ഉപയോഗിച്ച് നമുക്ക് ഇമേജിനെ പലതരത്തിൽ ഡിസ്റ്റോർട്ട് ചെയ്യിക്കുന്നതിന് സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് മനോഹരമായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. നമുക്കിവിടെ ബ്ലോക്ക്സ്, ഡിസ്പ്ലേസ്, ഓഫ്സെറ്റ്, പിക്സലേറ്റ്, റിപ്പിൾ, സ്വിൽ, ടൈൽ, വെറ്റ് പെയിന്റ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഡിസ്റ്റോർട്ട് എഫക്റ്റുകൾ കാണാവുന്നതാണ്. നമുക്കിവയിൽ ആദ്യമായി ബ്ലോക്ക്സ് എന്ന ഡിസ്റ്റോർട്ട് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ബ്ലോക്ക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ബ്ലോക്ക്സ് എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് പ്രിവ്യൂ കാണുന്നതിനായി ലോക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഡിആക്ടിവേറ്റ് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് ഒരു ബ്ലോക്ക്സ് ആയിട്ട് ഡിസ്റ്റോർട്ട് ചെയ്തതായി കാണാം. നമുക്കിവിടെ ബ്ലോക്ക് വിഡ്ത് എന്ന ഓപ്ഷനിൽ ബ്ലോക്കിന്റെ വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബ്ലോക്ക് ഹൈറ്റ് എന്ന ഓപ്ഷനിൽ ബ്ലോക്കിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ മാക്സിമം ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യുന്നതിനും നമുക്ക് ഈ ബ്ലോക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഒറിജിനൽ ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒറിജിനൽ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നതാണ്. ഇൻവേഴ്സ് ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇൻവേഴ്സ് ആയിട്ട് ഇമേജ് വരുന്നതാണ്. കൂടാതെ ഇവിടെ ഒതർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ആവശ്യപ്രകാരം ഈ എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ എഫക്റ്റ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷനിലെ എഫക്ട്സ് ഉപയോഗിച്ച് ഇമേജിനെ പലതരത്തിൽ മനോഹരമായ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്യിക്കാവുന്നതാണ്. അടുത്തായി നമുക്ക് നോയ്സ് എന്ന ഓപ്ഷനിലെ എഫക്ട്സിനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിന് പലതരത്തിലുള്ള ഗ്രെയിനി നോയ്സ് എഫക്റ്റ് നൽകുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ എഫക്ട്സ് അപ്ലൈ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക, ഇമേജ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് നോയ്സ് എന്ന ഓപ്ഷനിലെ നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ആഡ് നോയ്സ്, മാക്സിമം, മീഡിയം, മിനിമം, റിമൂവ് മോർ, റിമൂവ് നോയ്സ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമുക്കിവിടെ ആഡ് നോയ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഇമേജിന് ഒരു നോയ്സ് എഫക്റ്റ് അപ്ലൈ ചെയ്യാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ആഡ് നോയ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നോയ്സ് ആഡ് ചെയ്യുന്നതിനുള്ള
വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് നോയിസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള നോയിസ് ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഗുഷ്യൻ സ്പൈക്ക് യൂണിഫോം എന്നിങ്ങനെ വിവിധ നോയിസ് ടൈപ്പ്സ് കാണാവുന്നതാണ് നമുക്കിവിടെ പ്രിവ്യൂ കാണുന്നതിനായി ഈ ലോക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഡിആക്ടിവ് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇമേജിന് ഒരു നോയിസ് എഫക്റ്റ് വന്നതായി കാണാം നമുക്കതിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും കൂടാതെ ഡെൻസിറ്റി എന്ന ഓപ്ഷനിൽ നിന്നും അതിന്റെ ഡെൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ കളർ മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി മുതലായവ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഈ നോയിസിന് അപ്ലൈ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് നമുക്ക് നോയിസിന് ഇഷ്ടമുള്ള കളർ നൽകുന്നതിനും അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ നോയിസ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായി നമുക്ക് ഷാർപ്പൻ എന്ന ഓപ്ഷനിലെ എഫക്ട്സിനെ പരിചയപ്പെടാം നമുക്ക് ഈ ഷാർപ്പൻ എന്ന ഓപ്ഷനിലെ എഫക്ട്സ് ഉപയോഗിച്ച് ഇമേജിന് കൂടുതൽ ഷാർപ്പൻ ചെയ്യിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷാർപ്പൻ എഫക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് അഡാപ്റ്റീവ് അൺഷാർപ്പ് ഡയറക്ഷൻ ഷാർപ്പൻ ഹൈ പാസ് ഷാർപ്പൻ അൺഷാർപ്പ് മാസ്ക് എന്നിങ്ങനെ വിവിധ ഷാർപ്പൻ എഫക്റ്റുകൾ കാണാവുന്നതാണ് നമുക്ക് ആദ്യമായി അൺഷാർപ്പൻ മാസ്ക് എന്ന ഷാർപ്പൻ എഫക്റ്റ് ഈ ഇമേജിൽ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം അൺഷാർപ്പ് മാസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ അൺഷാർപ്പ് മാസ്ക് എന്ന ഓപ്ഷനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്കിവിടെ നമുക്ക് അൺഷാർപ്പ് മാസ്കിന്റെ പെർസെൻറ്റേജ് ത്രഷോൾഡ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിലെ ഈ ലോക്ക് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഡിആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് എഫക്റ്റ് പ്രിവ്യൂ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ പെർസെൻറ്റേജ് എന്ന ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ അതിന്റെ ത്രഷോൾഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക അതുപോലെ അതിന്റെ റേഡിയസ് നമുക്ക് ഈ റേഡിയസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇമേജ് കൂടുതൽ ഷാർപ്പൻ ചെയ്ത് ഇമേജിന്റെ വ്യക്തത വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം നമ്മുടെ ആവശ്യപ്രകാരം ഈ എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ എഫക്റ്റ് ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ബിറ്റ്മാപ്പ് മെനുവിലെ ഈ എഫക്ട്സ് ഉപയോഗിച്ച് നമുക്ക് കോറൽഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഏതൊരു ബിറ്റ്മാപ്പ് ഇമേജിനും വളരെ ആകർഷകങ്ങളായ എഫക്റ്റുകൾ നമുക്ക് നൽകാവുന്നതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കോറൽ ഗ്രാഫിക്സ് സ്യൂട്ടിലെ ബിറ്റ്മാപ്പ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ കോറൽ ഫോട്ടോ പെയിന്റ് എന്ന സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക ഇപ്പോൾ കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ആയിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ടൂൾ ബാറിലുള്ള ആപ്ലിക്കേഷൻ ലോഞ്ചർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കോറൽ ഫോട്ടോ പെയിന്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മെനുവിലുള്ള കോറൽ ഗ്രാഫിക് സ്യൂട്ട് 11 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ കോറൽ ഫോട്ടോ പെയിന്റ് 11 എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ കോറൽ ഫോട്ടോ പെയിന്റ് 11 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ശ്രദ്ധിക്കുക കോറൽ ഫോട്ടോ പെയിന്റ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ വെൽക്കം ടു കോറൽ ഫോട്ടോ പെയിന്റ് എന്നെഴുതിയിരിക്കുന്ന ഈ വിൻഡോയെ വെൽക്കം സ്ക്രീൻ എന്നാണ് പറയുന്നത് നമുക്ക് കോറൽ ഡ്രോയിൽ കണ്ട അതേ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ വെൽക്കം സ്ക്രീനിൽ കാണുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ന്യൂ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ആക്കുന്നതിന് സാധിക്കുന്നതാണ് അതേപോലെ ഓപ്പൺ ലാസ്റ്റ് എഡിറ്റഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നാം മുമ്പ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഓപ്പൺ ഇമേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സ്കാൻ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സിസ്റ്റവുമായി സ്കാനർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് സ്കാൻ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ കോറൽ ട്യൂട്ടോറിയൽ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിന്റെ ട്യൂട്ടോറിയൽ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് കൂടാതെ വാട്ട് ഈസ് ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് 11 പുതിയ ഓപ്ഷൻസ് നമുക്ക് പരിചയപ്പെടാവുന്നതാണ് ശ്രദ്ധിക്കുക സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ ഈ വെൽക്കം സ്ക്രീൻ നമുക്ക് കാണണ്ടായെങ്കിൽ നമുക്ക് ഇവിടെ ഷോ ദിസ് വെൽക്കം സ്ക്രീൻ അറ്റ് സ്റ്റാർട്ടപ്പ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിആക്ടിവ് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഈ വെൽക്കം സ്ക്രീൻ ക്ലോസ് ചെയ്ത ശേഷം കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസ് എൻവയോൺമെന്റിനെ പരിചയപ്പെടാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കാണുന്ന വിൻഡോയെ മുഴുവനായും കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത് നമുക്കിവിടെ കോറൽ ഫോട്ടോ പെയിന്റ് 11 എന്നെഴുതിയിരിക്കുന്ന ഈ നീല നിറവുള്ള ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത് നമുക്ക് ടൈറ്റിൽ ബാറിലുള്ള ഈ മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ റീസ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്യുന്നതിനും ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അതിന് താഴെ കാണുന്ന ഫയൽ വ്യൂ ടൂൾ വിൻഡോ ഹെൽപ്പ് എന്നെഴുതിയിരിക്കുന്ന ഈ ബാറിനെ നമുക്ക് മെനു ബാർ എന്നാണ് പറയുന്നത്
open a new file, open an image from disk, തുടങ്ങിയ മെനുസ് അടങ്ങിയ ഈ ബാറിനെ ടൂൾ ബാർ എന്നാണ് പറയുന്നത്. അതിനു താഴെയുള്ള ഈ ബാറിനെ പ്രോപ്പർട്ടി ബാർ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, നാം അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട പ്രോപ്പർട്ടീസ് ആണ് ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസിന്റെ ഇടതുഭാഗത്തായുള്ള ഈ ബോക്സിനെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. കോറൽ ഫോട്ടോ പെയിന്റിൽ ബിറ്റ്മാപ്പ് ഇമേജിനെ എഡിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ടൂളുകളും ഈ ടൂൾ ബോക്സിലാണ് അടങ്ങിയിരിക്കുന്നത്. കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായുള്ള ഈ വിൻഡോകളെ ഡോക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടും കളർ ഡോക്കർ, ഇമേജ് സ്ലൈസിംഗ് ഡോക്കർ, അതേപോലെ തന്നെ ഒബ്ജക്ട് ഡോക്കർ എന്നീ ഡോക്കേഴ്സ് കാണാവുന്നതാണ്. നമുക്ക് അതിന് മുകളിലായുള്ള ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡോക്കേഴ്സ് ആവശ്യമില്ലായെങ്കിൽ നമുക്ക് അവയെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഡോക്കേഴ്സ് നമുക്ക് ആവശ്യമെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡോക്കേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് അവ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഒബ്ജക്ട് ഡോക്കർ, ഇമേജ് സ്ലൈസിംഗ് ഡോക്കർ, കളർ ഡോക്കർ എന്നിവ കാണാവുന്നതാണ്. ഇവയിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് അതാത് ഡോക്കേഴ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായിട്ട് ഇവിടെ കളർ പാലറ്റ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, കോറൽ ഫോട്ടോ പെയിന്റ് വർക്ക് സ്പേസിന്റെ താഴ്ഭാഗത്തായി കാണുന്ന ഈ ഏരിയയെ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് ബാറിൽ വിസിബിൾ ആയിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഫയൽ സൈസ്, കറണ്ട് ടൂൾ, ഡോക്യുമെന്റ് ഡൈമെൻഷൻസ്, കളർ മോഡ്, അതേപോലെ തന്നെ സ്വാപ്പ് മെമ്മറി എന്നിവ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഫയൽ സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിന്റെ സൈസ് നമുക്കിവിടെ സ്റ്റാറ്റസ് ബാറിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ കറണ്ട് ടൂൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നാം അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂൾ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഡോക്യുമെന്റ് ഡൈമെൻഷൻ, കളർ മോഡ്, മെമ്മറി സ്വാപ്പ് എന്നിവ നമുക്കിവിടെ ഒന്നും സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് ബാറിൽ കാണാവുന്നതാണ്. നമുക്കിനി കോറൽ ഫോട്ടോ പെയിന്റിൽ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ടൂൾ ബാറിലുള്ള ഓപ്പൺ എ ന്യൂ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ഫയൽ മെനുവിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എൻ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഫയൽ മെനുവിൽ ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്രിയേറ്റ് എ ന്യൂ ഇമേജ് എന്ന പേരിൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ വിൻഡോയിലാണ് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇവിടെ കളർ മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, 8 ബിറ്റ് ഗ്രേ സ്കെയിൽ, 8 ബിറ്റ് പാലറ്റ്, 24 ബിറ്റ് RGB, 24 ബിറ്റ് ലാബ്, 32 ബിറ്റ് CMYK എന്നിങ്ങനെ വിവിധ കളർ മോഡുകൾ കാണാവുന്നതാണ്. നാം ചെയ്യാൻ പോകുന്ന വർക്കിന് ആവശ്യമായ കളർ മോഡ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നോ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ലാതെ ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും ഡോക്യുമെന്റ് ഓപ്പൺ ആകുക. അതേപോലെ തന്നെ ഇവിടെ ഇമേജ് സൈസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ലീഗൽ, ടാബ്ലോയിഡ്, ഫോട്ടോ 8x10, 5x7, 4x6 എന്നിങ്ങനെ വിവിധ സൈസുകൾ കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ കസ്റ്റം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് താഴെ നമുക്കിവിടെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റ് പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ ഓപ്പൺ ആകേണ്ടതെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡോക്യുമെന്റിന്റെ മെഷറിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്, സെന്റിമീറ്റേഴ്സ് എന്നിങ്ങനെ വിവിധ യൂണിറ്റ്സ് കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമായ യൂണിറ്റ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ റെസല്യൂഷൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇമേജ് റെസല്യൂഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ 72 മുതൽ 600 വരെയുള്ള റെസല്യൂഷൻ കാണാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ റെസല്യൂഷൻ ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ ഡോക്യുമെന്റിനെ കസ്റ്റമൈസ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കോറൽ ഫോട്ടോ പെയിന്റിൽ നാം കസ്റ്റമൈസ് ചെയ്തതിന് പ്രകാരമുള്ള ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിലേക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ടൂൾ ബാറിലുള്ള ഓപ്പൺ ആൻ ഇമേജ് ഫ്രം ഡിസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ഫയൽ മെനുവിൽ ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഒ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഓപ്പൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ
open an image and the very window open I want to now give a look in an option in the Namka Avishamaya image Namka Namada system la drive in them select a nana so the Gianam Gibol my pictures in the folder lola image select a so the Gianamka nam if it select the image name preview and then I would even window it right side la preview in the option active agenda Namka Uru Pratega Uru format lola image ആണ് ഓപ്പൺ ആക്കേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ ഓഫ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റ് ഇമേജ് പിക്ചർ പബ്ലിഷർ ഇമേജ് അതേപോലെ തന്നെ പെയിന്റർ ഇമേജ് വിൻഡോസ് ബിറ്റ് മാപ്പ് ഇമേജ് പെയിന്റ് ബ്രഷ് ഇമേജ് ടാർഗ ഇമേജ് ജിഫ് ആനിമേഷൻ ഇമേജ് ജെ പി ജി ഇമേജ് എന്നിങ്ങനെ വിവിധ ഫയൽ ഫോർമാറ്റുകൾ കാണാവുന്നതാണ് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഓപ്പൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഇമേജിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഇവിടെ വാട്ടർ ലൈൻസ് എന്ന പേരിലുള്ള ഈ ഇമേജിനെ ഓപ്പൺ ചെയ്യാം അതിനാ ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക നാം സെലക്ട് ചെയ്ത ഇമേജ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇവിടെ ടൂൾ പാലറ്റിൽ നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജിന്റെ സൂം ലെവൽ കാണാവുന്നതാണ് ഇപ്പോൾ 61% ആണ് ഇതിന്റെ സൂം ലെവൽ നമുക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഈ ഇമേജിന്റെ സൂം ലെവൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ ടു ഫിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇമേജ് വർക്ക് സ്പേസിൽ കറക്റ്റ് ഫിറ്റിനായിട്ട് കാണാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേസ് എ ഫുൾ സ്ക്രീൻ പ്രിവ്യൂ ഓഫ് ഇമേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന ഇമേജിനെ ഫുൾ സ്ക്രീനിൽ പ്രിവ്യൂ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇമേജ് തിരികെ നോർമൽ സൈസിലേക്ക് വരുന്നതാണ് അതേപോലെ തന്നെ നമുക്കിവിടെ ടൂൾ പാലറ്റിലുള്ള ഷോ ഓർ ഹൈഡ് ദ കളർ പാലറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ ഡോക്കർ വിൻഡോ ഹൈഡ് ചെയ്യാം കൂടാതെ നമുക്ക് പ്രോപ്പർട്ടി ബാർ അതേപോലെ തന്നെ കമാൻഡ് ബാർ എന്നിവ നമുക്കിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ റൂളേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോക്യുമെൻറ്റിൽ റൂളേഴ്സ് അപ്പിയർ ആക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ റൂളേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റിൽ റൂളേഴ്സ് കാണാവുന്നതാണ് ഇത് കൃത്യമായിട്ടുള്ള ഇമേജ് എഡിറ്റിങ്ങിന് വളരെ സഹായകരമാണ് അതേപോലെ തന്നെ നമുക്കിവിടെ ഷോർ ഹൈഡ് ഗ്രിഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡോക്യുമെൻറ്റിൽ ഗ്രിഡ് കാണാവുന്നതാണ് നമുക്ക് ഫോട്ടോ പെയിൻറ്റിൽ ഒബ്ജക്ട്സും ഇമേജ് അലൈൻ ചെയ്യുന്നതിന് ഈ ഗ്രിഡ്സ് വളരെ സഹായകരമാണ് അതേപോലെ തന്നെ ഗൈഡ് ലൈൻസ് അതുപോലെ ഇവിടെ മാക്സിമൈസ് ഓർ മിനിമൈസ് ഡോക്കർ വിൻഡോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഡോക്കർ വിൻഡോസ് മാക്സിമൈസ് ചെയ്യുന്നതിനും മിനിമൈസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ മാക്സിമൈസ് ദ സൈസ് ഓഫ് ദ വർക്ക് ഏരിയ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വർക്ക് ഏരിയ മാക്സിമൈസ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് നോർമൽ മോഡിലേക്ക് വരുന്നതിനായി അതേ ഓപ്ഷനിൽ തന്നെ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മതിയാകും നമുക്കിനി ഫോട്ടോ പെയിന്റിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം ശ്രദ്ധിക്കുക അതിനായി നമുക്കിപ്പോൾ ഇവിടെ ബേസിക് ഷേപ്പ് ടൂൾസിൽ പലതരത്തിലുള്ള ഷേപ്സ് കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് റെക്ടാംഗിൾ ടൂൾ എലിപ്സ് ടൂൾ അതേപോലെ തന്നെ പോളിഗൺ ടൂൾ ലൈൻ ടൂൾ പാത്ത് ടൂൾ എന്നിങ്ങനെ വിവിധ ഷേപ്പ് ടൂളുകൾ കാണാവുന്നതാണ് ഇവയുപയോഗിച്ച് നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ആദ്യമായി റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ് ഇവിടെ നമുക്ക് ഷേപ്പ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഷേപ്പിൽ ഏത് തരത്തിലുള്ള ഫിൽ കളറാണ് ആവശ്യമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ യൂണിഫോം ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഷേപ്പിൽ ഒരു കളർ മുഴുവനായും ഫിൽ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ശ്രദ്ധിക്കുക നാം കോറൽ ഡ്രോയിൽ പഠിച്ചതുപോലെ ഫൗണ്ടൻ ഫില്ല് ഫില്ല് ചെയ്യപ്പെടുന്നതാണ് അതേപോലെ തന്നെ ബിറ്റ് മാപ്പ് ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഷേപ്പിൽ ബിറ്റ് മാപ്പ് ഇമേജ് ഫില്ല് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ടെക്സ്റ്റർ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റർ ഫില്ല് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ എഡിറ്റ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പോകുന്ന കളറിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു കളർ മിക്സർ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും നാം സെലക്ട് ചെയ്യുന്ന കളറായിരിക്കും നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൽ ഫിൽ ചെയ്തിരിക്കുന്നത്
color select chesham, OK button press cheythu namukada apply cheyyanaanu. Adinaduthayi kaanuna disable fill enna ee optionil click cheythal nam create cheyan povunna objectil fill color undayirikkilla. Adepole thanne namukku ivide border enna optionil namukku nam create cheyan povunna objectine border aavashyamengil namukada type cheythu kodukkavunnaanu. കൂടാതെ അതിൻ്റെ റേഡിയസ് നമുക്ക് റേഡിയസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്പൺ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്ന ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ പെയിൻ മോഡ്, അതായത് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫിൽ കളറിൻ്റെ പെയിൻ മോഡ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആഡ്, സബ്സ്ട്രാക്ട്, ഡിഫറൻസ്, മൾട്ടിപ്ലൈ എന്നിങ്ങനെ വിവിധ പെയിൻ മോഡ് കാണാവുന്നതാണ്. നാം ഒരു ബിറ്റ് മാപ്പ് ഇമേജിലേക്കാണ് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പെയിൻ മോഡ് അനുസരിച്ച് നാം ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആ ബിറ്റ് മാപ്പ് ഇമേജിലേക്ക് മിക്സ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റ് പുതിയൊരു ഒബ്ജക്റ്റ് ആയിട്ടാണോ ഈ ഒബ്ജക്റ്റ് വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയിട്ടിരുന്നാൽ നാം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് വിൻഡോയിൽ പുതിയ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കിപ്പോൾ ഈ റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഡിസേബിൾ ഫിൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയിടാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഔട്ട്ലൈൻ കളർ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ടൂൾ ബോക്സിൽ നമുക്ക് ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നിങ്ങനെ രണ്ട് കളർ ബോക്സ് കാണാവുന്നതാണ്. ഫോർഗ്രൗണ്ട് കളറിലായിരിക്കും ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കാണാവുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് ഈ കളർ പാലറ്റിൽ നിന്നും ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നു. ശ്രദ്ധിക്കുക, ഫോർഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത ശേഷം നാം ഒരു ഒബ്ജക്റ്റ് വരച്ചാൽ ആ കളറിലായിരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും എലിപ്സ് ടൂൾ ഉപയോഗിച്ചും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എലിപ്സ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ ബോർഡർ സൈസ് 13 ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും പോളിഗൺ ടൂൾ, അതേപോലെ തന്നെ ലൈൻ ടൂൾ, അതേപോലെ തന്നെ പാത്ത് ടൂൾ എന്നീ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, പാത്ത് ടൂൾ ഉപയോഗിച്ച് നാം ഒബ്ജക്റ്റ് വരയ്ക്കുന്നത് കോറൽ ഡ്രോയിൽ ബെൻസിയർ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന അതേ മെത്തേഡിലാണ്. അതായത് ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെൻറ്റിൽ നമുക്ക് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ വരയുടെ ഡയറക്ഷൻ, ആംഗിൾ എന്നിവ നമുക്ക് ചേഞ്ച് ചെയ്ത് തുടർന്ന് വരയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ പാത്ത് ടൂൾ ഉപയോഗിച്ച് പാത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പാത്ത് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ബാറിൽ പാത്ത് ടൂളിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഷേപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പാത്തിനെ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബേസിയർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിക്കുക, നമുക്ക് ബേസിയർ ടൂൾ പോലെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഫ്രീ ഹാൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷമാണെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്കൊരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് പോലെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫ്രീ ഹാൻഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിന് സ്മൂത്ത്നെസ് കുറവായിരിക്കും എന്ന് മനസ്സിലാക്കാവുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഷേപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക നമുക്ക് ഇതിൻ്റെ ഈ ആങ്കർ പോയിൻ്റ് നമുക്കിതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് വേണ്ട ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ സിമെട്രിക്കൽ കർവ്, അതേപോലെ തന്നെ ഷാർപ്പ് കർവ്, അതേപോലെ സ്മൂത്ത് കർവ് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഷാർപ്പ് കർവ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷമാണെങ്കിൽ നമുക്ക് ഒരു ആങ്കർ പോയിൻറ്റിനെ നമുക്ക് ഷാർപ്പൻ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതായത് അതിൻ്റെ സ്മൂത്ത്നെസ് കളയാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ സ്മൂത്ത് കർവ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കർവിനെ സ്മൂത്ത് ചെയ്യാവുന്ന. ശ്രദ്ധിക്കുക, ഇവിടെ ഇലാസ്റ്റിക് മോഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ആണെങ്കിൽ നമുക്ക് ഈ കർവിനെ നമുക്ക് അനായാസം ഇതുപോലെ സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അടുത്തായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പിക് ടൂൾ എന്ന
ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ചാണ് നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിൽ ക്രിയേറ്റ് ചെയ്ത ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് സെലക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ബേസിക് എഡിറ്റിംഗ് ചെയ്യുന്നു, അതായത് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക തുടങ്ങിയവ. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് പിക് ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഒബ്ജക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒബ്ജക്റ്റിൻ്റെ കോർണറിലുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാവുന്നതാണ്. കൂടാതെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഒരിക്കൽ കൂടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ എഡ്ജിലുള്ള ഈ നോഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ നോഡിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റിനെ സ്ക്യൂ ചെയ്യിക്കുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ പിക് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ ഐക്കൺസ് ചേഞ്ച് ചെയ്തേ കാണാം. നമുക്കിവിടെ മോഡ് എന്ന ഓപ്ഷനിൽ പല മോഡുകൾ കാണാവുന്നതാണ്, അതായത് പൊസിഷൻ ആൻഡ് സൈസ് മോഡ്, റൊട്ടേറ്റ് മോഡ്, അതേപോലെ തന്നെ സ്കെയിൽ മോഡ്, സ്ക്യൂ മോഡ്, ഡിസ്റ്റോർട്ട് മോഡ്, പെർസ്പെക്റ്റീവ് മോഡ് എന്നിങ്ങനെ വിവിധ മോഡുകൾ. നമുക്ക് ഈ ഓരോ മോഡും സെലക്ട് ചെയ്ത് അതനുസരിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ റീഷേപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പൊസിഷൻ ആൻഡ് സൈസ് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനും സ്കെയിൽ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കെയിൽ മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റിനെ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്ക്യൂ മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റിനെ സ്ക്യൂ ചെയ്യിക്കാനും സാധിക്കുന്നതാണ്. ഡിസ്റ്റോർട്ട് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് പെർസ്പെക്റ്റീവ് മോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് ലുക്ക് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഫോട്ടോ പെയിൻറ്റിലെ മാസ്കിംഗ് ടൂളുകളെ പരിചയപ്പെടാം. നമുക്ക് ഫോട്ടോ പെയിൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോ പെയിൻറ്റിലോട്ട് ഓപ്പൺ ചെയ്ത ഒരു ബിറ്റ് മാപ്പ് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് സെലക്ട് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുമായിട്ടാണ് മാസ്കിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്നത്. ടൂൾ ബോക്സിൽ നമുക്ക് ഈ മാസ്കിംഗ് ടൂളുകളുടെ സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് റെക്ടാംഗിൾ മാസ്ക് ടൂൾ, എലിപ്സ് മാസ്ക് ടൂൾ, അതേപോലെ തന്നെ ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ, ലാസോ മാസ്ക് ടൂൾ, മാഗ്നറ്റിക് മാസ്ക് ടൂൾ, മാജിക് വാൻ മാസ്ക് ടൂൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മാസ്ക് ടൂളുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി റെക്ടാംഗിൾ മാസ്ക് ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, റെക്ടാംഗിൾ മാസ്ക് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിൽ മാസ്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഷേപ്പ് ടൂൾസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് മാസ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ മാസ്ക് ഏരിയ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, മാസ്ക് ചെയ്ത ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നാം മാസ്ക് ചെയ്ത ആ പോർഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് മാസ്ക് റിലീസ് ചെയ്യുന്നതിനായി മെനു ബാറിൽ മാസ്ക് എന്ന മെനുവിൽ റിമൂവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ആർ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ റിമൂവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, മാസ്ക് ചെയ്ത ആ ഏരിയ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു നിശ്ചിത ഏരിയയിൽ ഇതുപോലെ മാസ്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ മാസ്കിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പിക് ടൂളിനൊപ്പമുള്ള മാസ്ക് ട്രാൻസ്ഫോം ടൂൾ എന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത മാസ്കിന് ചുറ്റും ഒരു ട്രാൻസ്ഫോം ബോക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ഇതുപയോഗിച്ച് നമുക്ക് ഈ മാസ്കിനെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് നാം ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തതുപോലെ തന്നെ മാസ്കിനെയും നമുക്ക് മൂവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനും ട്രാൻസ്ഫോം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് എലിപ്സ് മാസ്ക് ടൂളിനെ പരിചയപ്പെടാം. ഈ മാസ്ക് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എലിപ്സ് ഷേപ്പിൽ ഒരു ഇമേജിലെ ഒരു നിശ്ചിത പോർഷൻ മാസ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, എലിപ്സ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്താലും നമുക്ക് മാസ്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ഈ മാസ്കിനെ നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യുന്നതിനും റൊട്ടേറ്റ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഫ്രീ ഹാൻഡ് മാസ്ക് ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് മാസ്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനായി നമുക്ക് ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ചെയ്യേണ്ട ഇമേജിൻ്റെ ഒരു എഡ്ജിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക,
ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക നാം ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇമേജിൻ്റെ മാസ്കിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും തമ്മിൽ അറ്റാച്ച് ചെയ്ത ശേഷം മാത്രമേ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കുവാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ മാസ്കിങ് പൂർണ്ണമാകുന്നതല്ല ശ്രദ്ധിക്കുക മാസ്കിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും അറ്റാച്ച് ചെയ്ത ശേഷം ഒരിക്കൽ കൂടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഇമേജിൻ്റെ നാം സെലക്ട് ചെയ്ത അത്രയും ഏരിയ മാസ്ക് ചെയ്യപ്പെട്ടതായി കാണാം അതിനുശേഷം നമുക്ക് ആ ഏരിയ കട്ട് ചെയ്യുന്നതിനും കോപ്പി ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമുക്ക് മാസ്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് മാസ്ക് ചെയ്ത ഒരു ഏരിയയെ കട്ട് ചെയ്യുന്നതിനായി എഡിറ്റ് മെനുവിൽ കട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എക്സ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും ആ ഏരിയ നമുക്ക് കോപ്പി ചെയ്യാനാണെങ്കിൽ എഡിറ്റ് മെനുവിൽ കോപ്പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ സി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക നമുക്ക് ഇപ്പോൾ ആ ഏരിയ കട്ട് ചെയ്യാം അതിനായി എഡിറ്റ് മെനുവിൽ കട്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് നാം മാസ്ക് ചെയ്ത ആ പോർഷൻ കട്ട് ചെയ്യപ്പെട്ടതായി കാണാം അതിനുശേഷം നമുക്ക് അത് മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുന്നതിനായി പേസ്റ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക എഡിറ്റ് മെനുവിൽ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക പേസ്റ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയപ്പോൾ ഇവിടെ നമുക്ക് പേസ്റ്റ് ആസ് ന്യൂ ഒബ്ജക്റ്റ് പേസ്റ്റ് ആസ് ന്യൂ സെലക്ഷൻ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും ശ്രദ്ധിക്കുക പേസ്റ്റ് ആസ് ന്യൂ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ പുതിയൊരു ഒബ്ജക്റ്റായിട്ട് നാം കട്ട് ചെയ്ത ഇമേജ് പേസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് അതേസമയം പേസ്റ്റ് ആസ് ന്യൂ സെലക്ഷൻ എന്ന ഓപ്ഷനാണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ നാം പേസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ അതേ ഒബ്ജക്റ്റിലേക്ക് തന്നെ നമുക്ക് നാം കട്ട് ചെയ്ത ഈ ഇമേജ് പേസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് നമുക്കിപ്പോൾ പേസ്റ്റ് ആസ് ന്യൂ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഡോക്കർ വിൻഡോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നാം പേസ്റ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഒരു പുതിയ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഈ ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക നാം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത ഈ ഇമേജിൻ്റെ എഡ്ജ് വളരെ ഷാർപ്പായിരിക്കുന്നതായി കാണാം അതിനായി നമുക്ക് മാസ്ക് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക ഇവിടെ മാസ്ക് മെനുവിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ഫെദർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഫെദർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മാസ്കിൻ്റെ ഔട്ട്ലൈൻ വളരെ സ്മൂത്ത് ആക്കുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഫെദർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഒബ്ജക്റ്റ് മാസ്ക് ചെയ്ത ശേഷം ഫെദർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക നമുക്ക് ഇപ്പോൾ ഫെദർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫെദറിൻ്റെ വിഡ്ത്ത് ഡയറക്ഷൻ എന്നിവ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഡിഫോൾട്ടായിട്ടും ഫെദർ വിഡ്ത്ത് 20 ആണ് നമുക്ക് ഇവിടെ 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ മാസ്കിലേക്ക് ആ ഫെദർ അപ്ലൈ ആവുന്നതായി കാണാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ മാസ്കിങ്ങിൻ്റെ എഡ്ജ് വളരെ സ്മൂത്ത് ആയതായി കാണാം അതിനുശേഷം നമുക്ക് ഈ ഇമേജിനെ കോപ്പി ചെയ്ത് നമുക്ക് മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇപ്പോൾ പേസ്റ്റ് ചെയ്ത ഈ ഇമേജിൻ്റെ എഡ്ജ് വളരെ സ്മൂത്ത് ആയിരിക്കുന്നതായി കാണാം ഇങ്ങനെ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിലെ ഫെദർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷൻ മാസ്ക് ചെയ്ത ശേഷം ആ മാസ്ക് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനായി ഇവിടെ മാസ്ക് മെനുവിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ഗ്ലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഈ ഗ്ലോ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ മാസ്ക് ഏരിയ ഇൻക്രീസ് ചെയ്തേ കാണാം ഇതുപോലെ നമുക്ക് ഒരു നിശ്ചിത പോർഷൻ മാസ്ക് ചെയ്ത ശേഷം ആ മാസ്ക് ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ബോർഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാം ക്രിയേറ്റ് ചെയ്ത മാസ്ക് ഏരിയയ്ക്ക് പുറമേ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്കതെങ്ങനെയെന്ന് നോക്കാം അതിനായി നമുക്കിപ്പോൾ ബോർഡർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം
ശ്രദ്ധിക്കുക, ഇപ്പോൾ ബോർഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോർഡറിന്റെ വിഡ്ത്, അതേപോലെ തന്നെ എഡ്ജ് എങ്ങനെ വേണമെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, വിഡ്ത് എന്ന ഓപ്ഷനിൽ നമുക്ക് ബോർഡർ വിഡ്ത്ത് എത്ര വേണമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ടും 20 ആണ്. നമുക്കിപ്പോൾ ഇവിടെ 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എഡ്ജസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ബോർഡർ എഡ്ജ് എങ്ങനെ വേണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ബോർഡർ എഡ്ജസ് കാണാവുന്നതാണ്, അതായത് ഹാർഡ്, മീഡിയം, സോഫ്റ്റ് എന്നിങ്ങനെ. നമുക്ക് മീഡിയം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് നാം മാസ്ക് ചെയ്ത ഈ ഇമേജിന് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം മാസ്ക് ചെയ്ത ഈ ഇമേജിന് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, നാം ഒരു ഇമേജിൻ്റെ നിശ്ചിത പോർഷൻ ഇതുപോലെ മാസ്ക് ചെയ്യുമ്പോൾ മാസ്കിംഗ് പെർഫെക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ മാസ്കിങ്ങിൽ ശ്രദ്ധിക്കുക, ഇമേജ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം നമുക്ക് മാസ്കിങ്ങിൽ ഇതുപോലെ ഹോൾസ് കാണാവുന്നതാണ്. നമുക്ക് ആ ഹോൾസ് റിമൂവ് ചെയ്യുന്നതിനായി മാസ്ക് എന്ന ഓപ്ഷനിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ റിമൂവ് ഹോൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ റിമൂവ് ഹോൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത മാസ്കിൻ്റെ ഔട്ട്ലൈൻ വളരെ കൃത്യമായി മാസ്ക് ചെയ്യപ്പെട്ടതായി കാണാം. ഇങ്ങനെ നമുക്ക് ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോൾസ് നമുക്ക് ഇതുപോലെ റിമൂവ് ഹോൾസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാസ്ക് മെനുവിൽ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിലുള്ള സ്മൂത്ത് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നാം ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് മാസ്ക് ചെയ്യുമ്പോൾ ഉള്ള മാസ്കിങ്ങിൻ്റെ ഹാർഡ്നെസ് നമുക്ക് മാറ്റാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ സ്മൂത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പം നമുക്ക് സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ സ്മൂത്ത് റേഡിയസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ സ്മൂത്ത് റേഡിയസ് 7 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം ക്രിയേറ്റ് ചെയ്ത ഈ മാസ്കിൻ്റെ എഡ്ജസ് വളരെ സ്മൂത്ത് ആയിരിക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ മാസ്ക് ഔട്ട്ലൈൻ എന്ന ഈ ഓപ്ഷനിലെ എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത മാസ്ക് ഏരിയ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റെഡ്യൂസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ഏരിയ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ പോലെ തന്നെയുള്ള മറ്റൊരു മാസ്ക് ടൂളാണ് ലാസോ മാസ്ക് ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിലെ ഇഷ്ടമുള്ള പോർഷൻസ് ഇതുപോലെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് മാസ്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, മാസ്കിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റും അറ്റാച്ച് ചെയ്തെങ്കിൽ മാത്രമേ മാസ്കിങ് പൂർണ്ണമാകുകയുള്ളൂ. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് മാസ്ക് ടൂളിലെ മാഗ്നറ്റിക് മാസ്ക് ടൂൾ എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിലെ ഒരു നിശ്ചിത കളർ ഏരിയയെ മാസ്ക് ചെയ്യാവുന്നതാണ്. നമുക്കതെങ്ങനെയും നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി മാഗ്നറ്റിക് മാസ്ക് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നാം ഫ്രീ ഹാൻഡ് മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഒരു നിശ്ചിത കളർ ഏരിയയെ മാസ്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, മാജിക് വാണ്ടൻ മാസ്ക് ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു നിശ്ചിത കളർ ഏരിയയെ മാസ്ക് ചെയ്യുന്നതിനായി നമുക്ക് ആവശ്യമുള്ള ആ പോർഷനിൽ മാജിക് വാൻ മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നാം ക്ലിക്ക് ചെയ്യുന്ന ആ ഏരിയയിലെ കളർ പോർഷൻ നമുക്ക് മാസ്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് കൂടുതൽ കളർ ഏരിയ മാസ്ക് ചെയ്യുന്നതിനായി കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അടുത്തതായി നമുക്ക് ക്രോപ്പ് ടൂളിനെ പരിചയപ്പെടാം. ഈ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു നിശ്ചിത പോർഷനെ റെക്റ്റാംഗിൾ ഷേപ്പിൽ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയും നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ക്രോപ്പ് ഏരിയ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ക്രോപ്പ് ഏരിയ റിമൂവ് ചെയ്യുന്നതിനായി കീബോർഡിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നാം ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷൻ ക്രോപ്പ് ചെയ്യുന്നതിന് മുമ്പായി ആ ക്രോപ്പ് ചെയ്യപ്പെടുന്ന ഏരിയയുടെ റെസല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
property bar crop resolution and optional. Click here, namuk ivide nam ishtamulla resolution select cheyyavunnana. Adin shesham nam image ne crop cheyyanengil sradhikkya crop cheyyapetta image ne nam property bar crop cheyyunnathinu munpu change cheytha aa resolution aayirikkum. അടുത്തതായി നമുക്ക് ഫോട്ടോ പെയിന്റിലെ നാവിഗേഷൻ ടൂൾസിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ടൂൾ ബോക്സിൽ സൂം ടൂൾ, അതുപോലെ തന്നെ പാൻ ടൂൾ എന്നീ ടൂളുകൾ കാണാവുന്നതാണ്. സൂം ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെന്റിനെ സൂം ചെയ്ത് കാണുന്നതിനും, അതേപോലെ തന്നെ പാൻ ടൂൾ ഉപയോഗിച്ച് സൂം ചെയ്ത ഏരിയയെ, ശ്രദ്ധിക്കുക, ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് പാൻ ചെയ്ത് കാണുന്നതിനും സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഇറേസർ ടൂളിനെ പരിചയപ്പെടാം. ഇറേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനെ ഇതേപോലെ ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇറേസർ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ നമുക്ക് ഇറേസർ ബ്രഷിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ബ്രഷ് ഷേപ്പ് കാണാവുന്നതാണ്. കൂടാതെ നമുക്ക് നിപ് സൈസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബ്രഷിൻ്റെ ഫെദർ ഡയറക്ഷൻ എന്നിവ നമുക്ക് ഈ ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇറേസർ ബ്രഷിനെ നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യുന്നതിനായി നമുക്ക് വിൻഡോ മെനുവിൽ ഡോക്കേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വർക്ക് സ്പേസിന് റൈറ്റ് സൈഡിലായിട്ട് ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രഷിൻ്റെ സൈസ്, അതേപോലെ തന്നെ ഡയറക്ഷൻ എന്നിവ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള ബ്രഷ് സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നിപ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ബ്രഷ് നിബിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഇറേസ് ചെയ്താൽ നാം കസ്റ്റമൈസ് ചെയ്തതിന് പ്രകാരമുള്ള ഒരു ബ്രഷായിരിക്കും ഇവിടെ കാണുക. ശ്രദ്ധിക്കുക, ഇവിടെ ബ്രഷിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഫിൽ ടൂളിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നാം കോറൽ ഫോട്ടോ പെയിന്റിൽ മാസ്ക് ചെയ്ത ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ മുഴുവനായി നമുക്കൊരു കളർ ഫില്ല് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഫിൽ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് കളർ പാലറ്റിൽ നിന്നും നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫിൽ ടൂളിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് യൂണിഫോം ഫില്ലാണോ, ഫൗണ്ടൻ ഫില്ലാണോ, ബിറ്റ് മാപ്പാണോ, ടെക്സ്ചറാണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എഡിറ്റ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്ത ഓപ്ഷനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ ഫൗണ്ടൻ ഫില്ലായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അതിനെ നമുക്ക് ഇവിടെ എഡിറ്റ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫൗണ്ടൻ ഫിൽ എഡിറ്റ് ചെയ്യുന്ന ഈ വിൻഡോ നാം കോറൽ ഡ്രോയിൽ ഫൗണ്ടൻ ഫിൽ എഡിറ്റ് ചെയ്യുന്ന അതേ വിൻഡോ തന്നെയാണ്. ഇവിടെ നമുക്ക് ഫൗണ്ടൻ ഫിൽ ടൈപ്പ് സെലക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ ആംഗിൾ, സ്റ്റെപ്സ്, എഡ്ജ് പാഡ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഹൈഡ്രോപ്പർ ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനിലെ കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഹൈഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ടൂൾ ടിപ്പിനൊപ്പം നമുക്ക് ഈ ഇമേജിൻ്റെ കളർ മോഡ്, അതിൽ ഓരോ ചാനലിലെയും കളർസും നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഹൈഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ഇമേജിൽ നിന്നും കളർ സെലക്ട് ചെയ്യുമ്പോൾ അത് ഫോർഗ്രൗണ്ട് കളർ ബോക്സിലേക്ക് അപ്ലൈ ആകുന്നതായി കാണാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നാം ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മാസ്ക് ഏരിയയിൽ ആ നിശ്ചിത കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിലെ പെയിന്റിംഗ് ടൂൾസിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പെയിന്റിംഗ് ടൂൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പെയിന്റിംഗ് ടൂൾസ് കാണാവുന്നതാണ്. ആദ്യമായി കാണുന്ന പെയിന്റ് ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെന്റിൽ ഒരു ഏരിയയിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് പെയിന്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് പെയിന്റ് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ പലതരത്തിലുള്ള ബ്രഷുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ആർട്ട് ബ്രഷ്, എയർ ബ്രഷ്, സ്പ്രേ ക്യാൻ, പെൻസിൽ, മാർക്കർ, ഫിൽറ്റ് പെൻ,
കാലിഗ്രാഫിക് പെൻ, ബോൾ പോയിന്റ് പെൻ, ക്രയോൺ, ചാർക്കോൾ, ആർട്ടിസ്റ്റിക് ബ്രഷ്, വാട്ടർ കളർ എന്നിങ്ങനെ വിവിധ പെയിൻറ്റിംഗ് ബ്രഷുകൾ കാണാവുന്നതാണ്. നമുക്ക് ഇവയുപയോഗിച്ച് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പെയിൻ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് നാം സെലക്ട് ചെയ്ത പെയിൻറ്റ് ബ്രഷിൻ്റെ ബ്രഷ് ടൈപ്പ് നമുക്കിവിടെ നിന്നും ബ്രഷ് ടൈപ്പ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വൈഡ് കവർ, മീഡിയം കവർ, സ്മോൾ സ്ട്രീം, സോഫ്റ്റ് വൈഡ് കവർ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഒരു കളർ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബ്രഷിൻ്റെ ഷേപ്പ് നമുക്കിവിടെ നിപ് ഷേപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതിനുശേഷം നാം മുമ്പ് പറഞ്ഞ ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഡോക്കർ വിൻഡോയിൽ നമുക്ക് നാം സെലക്ട് ചെയ്ത ബ്രഷ് ഷേപ്പിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്കിവിടെ നിപ് സൈസ് എന്ന ഓപ്ഷനിൽ നിന്നും ബ്രഷിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പെയിൻറ് മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പെയിൻറ് മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് നാം ഇവിടെ നിന്നും ഈ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നാം ഒരു ബിറ്റ് മാപ്പ് ഇമേജിലാണ് ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് പെയിൻറ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നാം ഫില്ല് ചെയ്യുന്ന കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബിറ്റ് മാപ്പ് കളറുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇവിടെ ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷനിൽ നമുക്ക് ബ്രഷ് ടൂളിൻ്റെ ട്രാൻസ്പെറൻസി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അടുത്തായി നമുക്ക് എഫക്ട് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ ഒരു നിശ്ചിത ഏരിയയെ നമുക്ക് സ്മഡ്ജ് ചെയ്ത് മൂവ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇമേജിൻ്റെ ഒരു നിശ്ചിത ഏരിയയെ സ്മഡ്ജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ എഫക്ട് ടൂളിൻ്റെ നമുക്ക് ടൈപ്പ് നമുക്കിവിടെ സ്മിയർ എന്ന ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള എഫക്ട് ടൈപ്പ് കാണാവുന്നതാണ്. സ്മഡ്ജ്, സ്മിയർ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സ്പോഞ്ച് എന്നിങ്ങനെ വിവിധ ബ്രഷ് ടൈപ്പ് കാണാവുന്നതാണ്. പെയിൻറ് ടൂളിൽ എന്ന പോലെ നമുക്ക് ബ്രഷിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ബ്രഷ് സെറ്റിംഗ് ഡോക്കർ വിൻഡോയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതിൻ്റെ എമൗണ്ട്, ആംഗിൾ എന്നിവ നമുക്ക് ഈ ഓപ്ഷൻസിൽ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഇമേജ് സ്പ്രെയർ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെൻറ്റിൽ നമുക്ക് പലതരത്തിലുള്ള മനോഹരങ്ങളായ ഇമേജസ് സ്പ്രേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. ഇവിടെ ഇമേജ് സ്പ്രെയർ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ബ്രഷ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നമുക്ക് പലതരത്തിലുള്ള ഇമേജസ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക. ബട്ടർഫ്ലൈസ്, ബബിൾസ്, ഫയർ, ഫോളേജ്, ഗ്ലാസ് ചെയിൻ, ഗംബാൾസ്, പ്ലാനറ്റ്സ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഇമേജസ് കാണാവുന്നതാണ്. ഇവയിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഇമേജസ് നമുക്ക് ഡോക്യുമെൻറ്റിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇമേജ് സ്പ്രേ ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ബാറിൽ അതിൻ്റെ സൈസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്പേസിംഗ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് സ്പ്രേ ചെയ്യപ്പെടുന്ന ഇമേജസ് തമ്മിലുള്ള സ്പേസിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇമേജ് ഓപ്ഷൻസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഇമേജ് സ്പ്രേയിങ് മെത്തേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് റാൻഡംലി, സീക്വൻ്റ്ലി, ബൈ ഡയറക്ഷൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക. ഡീഫോൾട്ടായിട്ടും റാൻഡംലി എന്ന ഓപ്ഷനായിരിക്കും ആക്റ്റീവായി കിടക്കുക. നമുക്ക് അതിനുശേഷം ഇവിടെ റാൻഡമായിട്ട് ഇതുപോലെ ഇമേജ് സ്പ്രേ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക. അടുത്തായി നമുക്ക് അൺഡു ബ്രഷ് ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം.
टूल उपयोग नमुक और इमेज नाम वर्क और निश्चित ऐरिया नाम वर्क मुंबला स्टेज मैटा सा श्रद्धि अंडो ब्रश टूल उपयोग नाम प्रफरस सैटी अंडो लेवलसी वालुवे अुसरी व्यत नमुक कोरल फोटो पेन इमेज रीटचिंग टूल पिचय श्रद्धि नमुक आदमी रेड रिमूवल टूल टूल ने पिचय ई टूल उपयोग नमुक चल फोटोग्राफ्स काड श्रद्धि ई एफक्टे नमुक ऋमूव नमुक अद नोक अड्ड ऋमूवल टूल टूल बॉक्स सेलक्ट अंतम नमुक अगर प्रोपर्टी बार ब्रशि षेप सईस नमें आवश्यप प्रकार ना मुंब पे ब्रशि अड्जस्टल अड्जस्टान अंतम नमुक इमेज रेड पोर्षन श्रद्धि इोले मौसी लेफ्ट बट क्लिक ड्राग् नमुक आ रेड इोले ऋमूव श्रद्धि अड़ता नमुक क्लोण टूल टूल ने पिचय ई टूल उपयोग नमुक और बिटमाप इमेजि और निश्चित पोर्षन नमुक क्लोण नमुक मतर्षन पेस्टा साधिक नमुक अद नोक अमुक क्लोण टूल सेलक्ट श्रद्धि इवे नमुक क्लोण ऐरिया नमुक ऐर्षन आमुक क्लोण आ ऐरिया क्लिक श्रद्धि अंतम नमुक ऐर्षन आो आ क्लोण पेस्टा आरिया श्रद्धि इोले क्लिक ड्राग नमुक क्लोण टूल उपयोग नमुक और निश्चित पोर्षन क्लोण नमुक इमेजि और निश्चित पोर्षन कट्न इमेज मेनुवल कट्ट ऑप्शन पिचयप नमुक कट्ट ई ऑप्शन सेलक्ट श्रद्धि नमुक ई टूल उपयोग नमुक और इमेजि और निश्चित पोर्षन वाले कृत्यम कट्न साधिक नमुक ई विंडो मुगल भागत नमुक विविध टूल का हाइलाइटर टूल इनसाइड फिल टूल इरेज़र टूल अल सूम टूल सूम आउट टूल पैन टूल इल हाइलाइटर टूल उपयोग नमुक कट्ट एरिया मार्क नमुक हाइलाइटर टूल उपयोग नमुक इमेजि कट्ट एरिया मार्क श्रद्धि नाम और पेंट ब्रश टूल उपयोग वरिक नमुक ई हाइलाइटर टूल उपयोग इोले ड्राग् नमुक इमेजि कट्ट एरिया मार्क कट्ट एरिया इोले मार्क शेष श्रद्धि नमुक कट्ट एरिया इवे इनसाइड फिल टूल टूल उपयोग नमुक और फिल कलर अप्लाई श्रद्धि नमुक हाइलाइटर कलर फिल कलर नमुक ई ऑप्शन श्रद्धि चेंजा कूड़ा नमुक हाइलाइटर टूल निप साइज नमुक ई निप साइज ऑप्शन चेंजा नमुक इनसाइड फिल टूल उपयोग नमुक ई फिल कलर कट्पा एरिया फिल श्रद्धि इन नाम ई ब्लू कलर फिल एरिया भाग कट्पा श्रद्धि इवे प्रिव्यू ऑप्शन क्लिक नमुक ई विंडो प्रिव्यू का श्रद्धि अंतम ओके बट प्रदा नाम मार्क ऐरिया कट्पा श्रद्धि
ഇതേപോലെ നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിന്റെ ഒരു നിശ്ചിത പോർഷനെ വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് ഫോട്ടോ പെയിന്റിലുള്ള ഇമേജ് അഡ്ജസ്റ്റിംഗ് എഫക്ട്സിനെ പരിചയപ്പെടാം അതിനായി ആ എഫക്ട്സ് നമുക്ക് ഇമേജ് മെനുവിൽ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കോൺട്രാസ്റ്റ് എൻഹാൻസ്മെൻറ്റ് ലോക്കൽ ഇക്വലൈസേഷൻ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ ടാർഗറ്റ് ബാലൻസ് ടോൺ കർവ് ഓട്ടോ ഇക്വലൈസ് കളർ ടോൺ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഇൻറ്റൻസിറ്റി എന്നിങ്ങനെ ഇമേജിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ട വിവിധ എഫക്റ്റുകൾ കാണാവുന്നതാണ് നമുക്ക് ഇവയിൽ പ്രധാനപ്പെട്ടവയെ പരിചയപ്പെടാം ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ കോൺട്രാസ്റ്റ് എൻഹാൻസ്മെൻറ്റ് എന്ന എഫക്റ്റ് ഉപയോഗിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇവിടെ കോൺട്രാസ്റ്റ് എൻഹാൻസ്മെൻറ്റ് വിൻഡോയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായുള്ള വിൻഡോയിൽ ഒറിജിനൽ ഇമേജും റൈറ്റ് സൈഡിലായുള്ള വിൻഡോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമേജിൻ്റെ പ്രിവ്യൂവും കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ കാണുന്ന ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത് നമുക്ക് ഒറിജിനൽ ഇമേജിൻ്റെ ഒരു നിശ്ചിത പോർഷനിലെ കോൺട്രാസ്റ്റ് വാല്യൂ അനുസരിച്ച് നമുക്ക് ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ ഗാമ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന ഈ ഓപ്ഷനിലുള്ള ഈ സ്ലൈഡറിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ശ്രദ്ധിക്കുക ഇമേജിൻ്റെ ഗാമ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക കൂടാതെ ചാനലിൻ്റെ ബേസിൽ നമുക്ക് ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ നിന്നും ആ പ്രത്യേക ചാനൽ സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നാം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് ആർ ജി ബി കളർ മോഡിലുള്ള ഇമേജാണ് അതിനാൽ നമുക്കിവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ റെഡ് ഗ്രീന് ബ്ലൂ എന്നീ ചാനലുകൾ കാണാവുന്നതാണ് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ചാനൽ സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ പ്രിവ്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം അഡ്ജസ്റ്റ് ചെയ്ത ഇമേജിൻ്റെ പ്രിവ്യൂ ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്കത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇമേജ് മെനുവിൽ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഓട്ടോ ഇക്വലൈസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇമേജിൻ്റെ കളർ ബാലൻസ് അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് എന്നിവ ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വലൈസ് ചെയ്യപ്പെടുന്നതാണ് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്കിവിടെ കളർ ബാലൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജിൻ്റെ കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനായി കളർ ബാലൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ബി എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഇപ്പോൾ കളർ ബാലൻസ് വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇവിടെയുള്ള ഈ സ്ലൈഡറിൽ അതായത് സിയാൻ ടു റെഡ് മജന്ത ടു ഗ്രീൻ യെല്ലോ ടു ബ്ലൂ എന്നീ സ്ലൈഡറുകളിൽ നമുക്ക് ആവശ്യമുള്ള കളർ വാല്യൂ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നാം അഡ്ജസ്റ്റ് ചെയ്യുന്ന എഫക്റ്റ് നാം സെലക്ട് ചെയ്ത ഇമേജിൽ പ്രിവ്യൂ ആയിട്ട് കാണാവുന്നതാണ് ശ്രദ്ധിക്കുക നമ്മുടെ ആവശ്യപ്രകാരം ഇതുപോലെ ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് കോറൽ ഫോട്ടോ പെയിൻറ്റിലെ എഫക്ട്സിനെ പരിചയപ്പെടാം ഇവിടെ മെനു ബാറിലുള്ള എഫക്ട്സ് മെനുവിലാണ് നമുക്ക് ഫോട്ടോ പെയിൻറ്റിലുള്ള എഫക്ട്സ് കാണുന്നത് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കോറൽ ഡ്രോയിൽ കണ്ട അതേ എഫക്ട്സ് തന്നെയാണ് ഇവിടെയും കാണുന്നത് അതായത് 3D എഫക്ട്സ് ആർട്ട് സ്റ്റോക്ക് ബ്ലർ ക്യാമറ കളർ ട്രാൻസ്ഫോം എന്നീ എഫക്റ്റുകളെല്ലാം നാം കോറൽ ഡ്രോയിൽ പരിചയപ്പെട്ടവ തന്നെയാണ് അടുത്തതായി നമുക്ക് കോറൽ ഫോട്ടോ പെയിൻറ്റിൽ എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ശ്രദ്ധിക്കുക നമുക്ക് എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്ഥിരമായി സൂക്ഷിക്കുന്നതിനായി കോറൽ ഡ്രോയിലേതെന്നതുപോലെ ഇവിടെയും സേവ് എന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക അതിനായി ഇവിടെ ഫയൽ മെനുവിൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ എസ് എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും നമുക്കിപ്പോൾ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഇമേജ് JPG പിക്ചർ ആയിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത്
ഇവിടെ അതിന്റെ പ്രോപ്പർട്ടീസിൽ കംപ്രഷൻ സ്മൂത്തിംഗ് എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനു താഴെ നമുക്ക് ഇമേജ് സൈസ് ഫയൽ സൈസ് എന്നിവ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നാം കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മുകൾ ഭാഗത്തായുള്ള ഈ വിൻഡോയിൽ അതിന്റെ പ്രിവ്യൂ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഒരിക്കൽ സേവ് ചെയ്ത ഇമേജിനെ മറ്റൊരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ സേവ് ചെയ്യുന്നതിനായിട്ടാണ് ഫയൽ മെനുവിൽ സേവ് ആസ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക സേവ് ആസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആൻ ഇമേജ് ടു ഡിസ്ക് എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നും സേവ് ഇൻ എന്ന ഓപ്ഷനിൽ നിന്നും നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സേവ് ചെയ്യേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക സേവ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ബി എം ബി ടാർഗ ജിഫ് ജെ പി ജി ടിഫ് എന്നിങ്ങനെയുള്ള വിവിധ ഫോർമാറ്റുകൾ ലഭ്യമാണ് ശ്രദ്ധിക്കുക നാം കോറൽ ഡ്രോയിൽ പരിചയപ്പെട്ട അതേ ഫോർമാറ്റുകളാണ് ഇവ അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഇമേജ് സേവ് ആസ് ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് കോറൽ ഫോട്ടോ പെയിന്റിൽ എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിനായി സേവ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം അതിനായി ഫയൽ മെനുവിലുള്ള എക്സ്പോർട്ട് ഫോർ വെബ് എന്ന ഓപ്ഷനാണ് നാം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക അതിനായി നമുക്കിപ്പോൾ എക്സ്പോർട്ട് ഫോർ വെബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ നാം ഫയൽ സേവ് ചെയ്തതുപോലെ തന്നെ സേവ് ഇൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ നമുക്കിഷ്ടമുള്ള ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് സേവ് ചെയ്യേണ്ട ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് വെബ്സൈറ്റിലേക്ക് വേണ്ടി ഇമേജ് സേവ് ചെയ്യുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജിഫ് ജെ പി ജി പി എൻ ജി എന്നീ ഫോർമാറ്റുകൾ ലഭ്യമാണ് നമുക്കിവയിൽ ആവശ്യമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് അതിന് താഴെയായുള്ള വിൻഡോയിൽ ഇമേജസ് മാത്രമായിട്ടാണോ അതോ എച്ച് ടി എം എൽ ഫയലും ഇമേജസും കൂടി വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ എച്ച് ടി എം എൽ ആയിട്ട് സേവ് ചെയ്യുന്നതിനായി എച്ച് ടി എം എൽ ആൻഡ് ഇമേജസ് എന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്യാം ശ്രദ്ധിക്കുക അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ അതായത് ഡെസ്ക്ടോപ്പിലേക്ക് നാം ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഇമേജ് എച്ച് ടി എം എൽ ഫയലും ഇമേജസുമായിട്ട് സേവ് ചെയ്യപ്പെടുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ആ ഇമേജ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് ശ്രദ്ധിക്കുക നമുക്ക് ഈ ഇമേജ് ക്ലോസ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്ത് ആ ഫയൽ ഓപ്പൺ ചെയ്ത് കാണാം ശ്രദ്ധിക്കുക ഇവിടെ ഡെസ്ക്ടോപ്പിൽ നാം ഇപ്പോൾ സേവ് ചെയ്ത ഫയൽ എച്ച് ടി എം എൽ ഫയലായിട്ട് കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇതേപോലെ നമുക്ക് വെബ്സൈറ്റിലേക്കും മറ്റുമായിട്ട് ഇമേജ് എഡിറ്റ് ചെയ്ത് എച്ച് ടി എം എൽ ഫോർമാറ്റിൽ ഈ ഫയൽ മെനുവിലുള്ള എക്സ്പോർട്ട് ഫോർ വെബ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്